നാടിനു വേണ്ടിയിട്ടുള്ള ഒരു വിധി പ്രഖ്യാപിച്ചു, വിധി പ്രസ്താവിച്ചു. അത് ഈ നാട്ടുകാർക്ക്, ഒരുപാട് ആളുകൾക്ക് അഭിപ്രായം പറഞ്ഞവരെ വെട്ടിക്കൊല്ലരുത് തെരുവിൽ എന്നുള്ളതിന്റെ മുന്നറിയിപ്പ്. ഒരു മനുഷ്യനും ഒരാളും ഇതുപോലെ തെരുവിൽ വെട്ടിക്കൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഇതെല്ലാവർക്കുമുള്ള താക്കീതാണ്. ഇതിന്റെ ഞാൻ അവസാനം വരെ അവസാനത്തെ ഗൂഢാലോചന, ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എവിടെയാണ് അത് കണ്ടെത്തണം. അതിനുവേണ്ടിയാണ് ഇനിയുള്ള പോരാട്ടം. ഇപ്പൊ ഏരിയ കൃഷ്ണനൂടെ ഉൾപ്പെട്ടതോടുകൂടി പാർട്ടിയുടെ പങ്ക് ഒന്നുകൂടി വ്യക്തമാവുകയാണ്. അത് മുകളിൽ നിന്നുള്ള ആലോചന ഇല്ലാതെ, ഒരു വലിയ തലച്ചോർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കാതെ ഇത് നടക്കില്ല. അപ്പൊ ആ തലച്ചോർ കണ്ടെത്തണം. ഇനി പോരാട്ടം അതിനുവേണ്ടിയാണ്. കുലംകുത്തികളാണ് എന്നാണ് ഞങ്ങളെ പിണറായി വിജയൻ വിളിച്ചത്. ഞങ്ങൾ കുലംകുത്തികളല്ല, ഞങ്ങൾ യഥാർത്ഥ പാർട്ടിക്കാരാണെന്ന് ഈ കുലംകുത്തികൾ ആരാണ് എന്നുമാണ് ഇപ്പൊ ഇവിടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള കാര്യം അന്നേ പറഞ്ഞതാണ്, അത് ശരിയാണ്. ഞങ്ങൾ ഈ കേസിൽ ഇടപെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വത്തിന് നേരെ വലിയ കടന്നാക്രമം നടത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയപ്പോഴാണ് ഞങ്ങൾ ശരിയായ രീതിയിൽ ആ കേസിൽ ഇടപെടേണ്ടി വന്നത്. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കേസ് നടന്നു പോവുമായിരുന്നു. പക്ഷേ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ യു ഡി എഫ് ആണ് ശ്രമിച്ചത്. അതാണ് കാര്യം. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കുഞ്ഞനന്ദൻ, കെ സി രാമചന്ദ്രൻ, ഇപ്പോൾ കെ കെ കൃഷ്ണനും ജ്യോതി ബാബുവും. ടി പി ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടാൻ ക്രിമിനൽ സംഘത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുത്തവരിൽ രണ്ടല്ല 4 നേതാക്കൾ പട്ടികയിലേക്ക് വന്നിട്ടും എം വി ഗോവിന്ദൻ പറയുന്നു സി പി എമ്മിന് കൊലയിൽ പങ്കില്ല. ഗൂഢാലോചന നടത്തിയെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചവരിൽ ഇനി പുറത്തുള്ള പ്രധാനി പി മോഹനൻ മാത്രം. വിചാരണ കോടതി ശിക്ഷിച്ചവർക്ക് ഗൂഢാലോചനയിലും പങ്കെന്നുകൂടി ഹൈക്കോടതി വിധിക്കുകയും ശിക്ഷ കൂട്ടാനുള്ള വാദം നിശ്ചയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു എത്ര നാൾ കൈകഴുകും സി പി എം. പ്രൈം ഡിബേറ്റിൽ ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ശ്രീ എൽ ജി ലിജീഷ്, സി പി എം സഹയാത്രികൻ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, മാധ്യമപ്രവർത്തകൻ ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇട നിരീക്ഷകൻ ശ്രീ ഉമേഷ് ബാബു എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ എൽ ജി ലിജീഷ്, ഇന്ന് ശ്രീ എം വി ഗോവിന്ദന്റെ വാക്കുകളാണ് താങ്കൾ കേട്ടത്. എങ്ങനെ ഇനിയും ന്യായീകരിക്കാൻ സി പി എമ്മിന് കഴിയും? ഇന്ന് രണ്ട് നേതാക്കൾ കൂടി കുറ്റക്കാരുടെ പട്ടികയിലേക്ക് വരികയാണ്. നിങ്ങൾ ജ്യോതി ബാബുവിനെയും കെ കെ കൃഷ്ണനെയും തള്ളിപ്പറയുമോ? അല്ല, ഇന്ന് വന്ന വിധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങളാണല്ലോ ഇതിനകത്തുള്ളത്. അതിലൊന്ന് പ്രതികൾ സമർപ്പിച്ച ഒരു അപ്പീല്, രണ്ടാമത് ഒഴിവാക്കപ്പെട്ടവരെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു കൊടുത്ത അപ്പീല്, മൂന്നാമത് അന്ന് വ്യാജരേഖ ചമച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം എന്ന് സമർപ്പിച്ച അപ്പീല്. ഈ 3 കാര്യത്തിന്റെ മുകളിലാണല്ലോ ഇന്ന് യഥാർത്ഥത്തിൽ വിധി വന്നിട്ടുള്ളത്. ഇതിനകത്ത് നമുക്കറിയാം പാർട്ടിയുടെ നേതൃത്വത്തെയും പ്രവർത്തകരെയും തെറ്റായ രീതിയിൽ ഇതിനകത്ത് പ്രതികളാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇതിനകത്ത് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇടപെട്ടിട്ടുള്ളത്. ഇതിനകത്ത് മോഹനമാഷ ഉൾപ്പെടെ പ്രതിയാക്കി കള്ളക്കേസ് ഉണ്ടാക്കിയിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ട് പോയത്. ഇന്നിപ്പോ ഹൈക്കോടതിക്കകത്തും പോയി നോക്കിക്കഴിഞ്ഞാൽ, വിധി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മനസ്സിലായല്ലോ, സി പി എമ്മിന്റെ ഉന്നത ഗൂഢാലോചനയിൽ പങ്കില്ല എന്ന് കോടതിക്ക് ഹൈക്കോടതിക്ക് ഉൾപ്പെടെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഒന്ന് വിധി പറഞ്ഞല്ലോ. അത് മാത്രമാണ് സി പി എം നേതാക്കന്മാരെ വ്യാജരേഖ ചമച്ച് കള്ളക്കേസ് ഉണ്ടാക്കാൻ അന്നത്തെ യു ഡി എഫിന്റെ മിനിസ്റ്ററെ ഉൾപ്പെടെ നേരിട്ട് ഇടപെട്ടു എന്നതിന്റെ തെളിവിപ്പം പുറത്തു വന്നല്ലോ. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജോസി ചെറിയാനും അതുമായി ബന്ധപ്പെട്ടവരെയും വിചാരണ നേരിടണം എന്ന് കോടതി താഴേക്ക് അതിന്റെ പ്രൊസീഡിങ്സ് പോകണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ വ്യാജരേഖയുണ്ടാക്കി, വ്യാജ സംവിധാനങ്ങൾ ഉണ്ടാക്കി, അന്നത്തെ മന്ത്രിസഭയും മറ്റ് സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് സി പി എം നേതൃത്വത്തെ കള്ളക്കേസിൽ പ്രതിയാക്കാൻ ഉൾപ്പെട്ടതിനുള്ള തിരിച്ചടി കൂടിയാണ് ഈ വിധി എന്ന് മനസ്സിലാക്കാം. പക്ഷേ ശ്രീ ലിജീഷ്, അതല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത്. കീഴ്ക്കോടതി എന്താണോ വിധിച്ചത് അത് ഹൈക്കോടതി ശരിവെക്കുക മാത്രമല്ല ചെയ്തത്, രണ്ട് നേതാക്കൾക്ക് കൂടി അതിൽ പങ്കുണ്ടെന്ന് വിധിക്കുകയും ചെയ്തിരിക്കുകയാണ്. നേരത്തെ സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കിയിരുന്നത് കുഞ്ഞനന്ദന്റെയും കെ സി രാമചന്ദ്രന്റെയും പങ്കാളിത്തമായിരുന്നു. കെ സി രാമചന്ദ്രനെ പിന്നീട് നിങ്ങൾ പുറത്താക്കി, കെ സി രാമചന്ദ്രൻ ഈ കേസിൽ ഉൾപ്പെട്ടതുകൊണ്ട് തള്ളിപ്പറഞ്ഞു. പക്ഷേ കുഞ്ഞനന്ദനെ നിങ്ങൾ സംരക്ഷിച്ചു നിർത്തി, മരിക്കുന്നതുവരെ അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തി. അതുമാത്രമല്ല, പ്രത്യേക ഇളവുകൾ അദ്ദേഹത്തിന് ജയിലിൽ ചെയ്തു കൊടുത്തു, ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ചെയ്തു കൊടുത്തു. ഇപ്പോൾ കെ കെ കൃഷ്ണൻ അതിലേക്ക് വരികയാണ്, ജ്യോതി ബാബു അതിനകത്തേക്ക് വരികയാണ്. താങ്കൾ ഈ വിധിന്യായം വായിച്ചു നോക്കുമ്പോൾ ഇതിൽ ഈ ഗൂഢാലോചനയിലേക്കാണ് ഹൈക്കോടതി വിരൽ ചൂണ്ടിയിരിക്കുന്നത്. കൂടുതലായിട്ടും നേരത്തെ കൊലയിൽ നേരിട്ട് പങ്കുള്ള ആദ്യത്തെ 7 പേർ,
അവരിൽ 6 പേർക്കെതിരെ കൂടി ഗൂഢാലോചന കുറ്റം കൂടി ചുമത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ശിക്ഷ കൂട്ടുന്നതിനുള്ള വാദം 26-ാം തീയതി നടക്കാൻ പോവുകയാണ്. ഈ ഗൂഢാലോചന കുറ്റം കൂടി അവരിലേക്ക് ചുമത്തുന്നു എന്ന് പറയുമ്പോൾ അവർ കൂടി ഈ നേതാക്കൾക്കൊപ്പം ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നാണ് കാര്യം. താങ്കൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും, ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ഈ നേതാക്കൾ ഒത്തുകൂടിയതിൻ്റെയും അവർ തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണത്തിൻ്റെയും വിവരങ്ങൾ CDR ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഈ ഗൂഢാലോചനയിലേക്ക് ഹൈക്കോടതി കടന്നിരിക്കുന്നത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടിടങ്ങളിൽ P. മോഹനന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ തെളിവിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുകയാണ്. അവിടെ ഈ KC രാമചന്ദ്രനും KK കൃഷ്ണനും ആ രണ്ടു പേരുമാണ് ഇതിൻ്റെ ഉത്ഭവത്തിലേക്ക് വന്നിരിക്കുന്നത്. KK കൃഷ്ണനാണല്ലോ പറഞ്ഞത് TP ചന്ദ്രശേഖരന്റെ തല തെങ്ങിൻ പൂങ്കുല പോലെ ചിതറുമെന്ന്. അവിടെയാണ് തുടക്കമിട്ടത് എന്ന് ഹൈക്കോടതി പറയുകയാണ്. അതേ യോഗത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു KC രാമചന്ദ്രൻ. പിന്നീട് ഇവർ കൂടി മറ്റുള്ളവരുമായി ഗൂഢാലോചന നടത്തുന്നു, കുഞ്ഞനന്ദനുമായി ബന്ധപ്പെടുന്നു, പിന്നെ ഈ ക്രിമിനൽ സംഘവുമായി ബന്ധപ്പെടുന്നു. ഇതെല്ലാം അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ഇതിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 അല്ല 4 ലേക്ക് വളർന്നിരിക്കുകയാണ് CPM നേതാക്കളുടെ പങ്കാളിത്തം TP ചന്ദ്രശേഖരൻ കൊലക്കേസിൽ. നേരത്തെ CH അശോകൻ വിചാരണക്കിടെ അദ്ദേഹം മരിച്ചു പോയിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് വിചാരണ നേരിടേണ്ടി വന്നില്ല. പിന്നെ ആരുമില്ല ഇതിൽ. ഇനി ബാക്കിയുള്ള വലിയ നേതാവ് എന്ന് പറയുമ്പോൾ P. മോഹനൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഈ ഗൂഢാലോചനയിൽ പെട്ടുകഴിഞ്ഞു. ശ്രീ ലിജീഷ്, അത് താങ്കൾ ഇല്ലെന്ന് പറയരുത്. അല്ല, ഞാൻ പറഞ്ഞത് അതല്ല. ഞാൻ പറഞ്ഞത് CPM നേതാക്കളെ വ്യാജരേഖ ചമറ്റ് തെറ്റായ കാര്യങ്ങൾ ഉപയോഗിച്ച് അന്നത്തെ UDF മിനിസ്റ്ററിയുടെ ഭാഗമായി ഉൾപ്പെടുത്താനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. അത് ഇന്നീട് വിധിയുടെ ഭാഗമായി വന്നിട്ടുണ്ട്. നിങ്ങൾ അതെന്താണ് കാണാത്തത്? മോഹനൻ മാസ്റ്റർ ഉൾപ്പെടെ ഇതിനകത്ത് പ്രതിപട്ടിയിൽ ചേർക്കണമെന്നാണല്ലോ മുഖ്യ ആവശ്യമായി വന്നിരുന്നത് കോടതിക്കകത്ത് മുമ്പിൽ. ഈ കോടതിയുടെ വിധിന്യായത്തിൽ വായിച്ചു നോക്കിയാൽ മോഹനൻ മാസ്റ്റർ ഇതിൽ പ്രതിയായി വന്നോ? താഴത്തെ കോടതിയുടെ ഇത് ശരിവെച്ചില്ലേ? അത് മാത്രമല്ല, ഗൂഢാലോചന എന്ന് പറയുന്ന പൂക്കടയിൽ വെച്ച് ഗൂഢാലോചന നടത്തി എന്ന് പറയുന്ന സംഭവം വ്യാജമായി സൃഷ്ടിച്ചതാണെന്ന് കോടതിയിൽ പരാമർശിക്കുന്ന രൂപത്തിലേക്ക് വന്നില്ലേ? ജോസിച്ചറിയാൻ അവിടെ മഹസർ തയ്യാറാക്കിയ തെറ്റായ രീതിയിലാണ് എന്ന സംഭവം വന്നില്ലേ? ഈ രണ്ട് ഗൂഢാലോചനയ്ക്കും ഞാൻ അതിന്റെ കാരണം പറഞ്ഞുതരാം. ഈ പൂക്കടയിൽ വെച്ച് നടന്ന ഗൂഢാലോചന, അതിലാണല്ലോ P. മോഹനൻ മാസ്റ്ററുടെ പേര് പരാമർശിക്കപ്പെട്ടിരുന്നത്. അത് വിചാരണ കോടതിയിൽ വന്ന അതേ കാര്യം തന്നെയാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നത്. വിചാരണ കോടതിയും ആ വാദം അംഗീകരിച്ചിരുന്നില്ല. അതിനൊരു കാരണമുണ്ടായിരുന്നു. ഈ പൂക്കടയിൽ വെച്ച് ഇങ്ങനെ TP ചന്ദ്രശേഖരനെ വധിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾ നടന്നു എന്നൊരു സാക്ഷി കണ്ടു എന്നുള്ളതാണല്ലോ. പക്ഷേ അത് വിശ്വസനീയമല്ല. കാരണം അങ്ങനെ ഒരു പൂക്കട എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. അവിടെ വെച്ച് പരസ്യമായി ഒരാളെ വധിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന നടക്കുമോ, അത്ര ഉച്ചത്തിൽ സംസാരിക്കുകയോ തുടങ്ങിയ കാര്യങ്ങളാണ് കോടതിയിൽ സംശയമായിട്ട് വന്നിട്ടുള്ളത്. ആ രണ്ട് ഇൻസിഡൻറ്റും മാത്രമാണ് ഇവർ തമ്മിലുള്ള ഈ ബന്ധമുണ്ടല്ലോ, ഈ നേരിട്ടുള്ള കണ്ടുമുട്ടലും ഗൂഢാലോചനയും. ഇതിൽ കോടതി മാറ്റി നിർത്തിയിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഓരോന്നായി എടുത്തു പറയുകയാണ്. കുഞ്ഞനന്ദനും രാമചന്ദ്രനും KK കൃഷ്ണനും പിന്നെ മറ്റൊരാളുണ്ടല്ലോ, ഉണ്ടായിരുന്നല്ലോ ട്രൗസർ മനോജും ഒക്കെ ഒരേയിടത്ത് സംഗമിച്ചതിൻ്റെയും അതോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ള ഫോൺ വിളികളുടെയും, അതുമാത്രമല്ല 1, 2, 3, 4, 5, 6, 7 പ്രതികളുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചതിൻ്റെയും വിവരങ്ങളുണ്ട്. മുഹമ്മദ് ഷാഫിയുമായിട്ട് സംസാരിച്ചതുണ്ട്, കൊടിസുനിയുമായിട്ട് സംസാരിച്ചതിൻ്റെ വിവരമുണ്ട്, കിർമാണി മനോജുമായിട്ട് സംസാരിച്ചതിൻ്റെ വിവരങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഈ പൂക്കട ഇൻസിഡൻറ്റ് മാത്രമേ ഹൈക്കോടതി ഒഴിവാക്കിയിട്ടുള്ളൂ. അത് വിചാരണ കോടതി ഒഴിവാക്കിയിരുന്നു. അത് തെളിവില്ല അക്കാര്യത്തിലെന്ന്, അത് സംശയത്തിൻ്റെ ആനുകൂല്യമാണ്. അതെങ്ങനെ സംശയത്തിന്റെ ആനുകൂല്യം മാത്രമേ? അല്ല, ഞാൻ പറയട്ടെ മഞ്ജുഷ, ഞാൻ പറയട്ടെ. ഇതിനകത്ത് CPMന്റെ ഉന്നത നേതൃത്വത്തെ ബന്ധപ്പെടുത്താൻ വേണ്ടി എന്തെല്ലാം കള്ളക്കഥകൾ ഞെരഞ്ഞു നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് കൂട്ടുന്നില്ലേ? ഈ പറയുന്ന P. മോഹൻ മാസ്റ്റർ ഉൾപ്പെടെ ഈ പൂക്കടയിലെ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന് പറഞ്ഞ് വ്യാപകമായ പ്രചരണം നടത്തിയില്ലേ? വിചാരണ കോടതി തള്ളിയത് മാത്രമല്ല, ഈ കോടതി തള്ളിയത് മാത്രമല്ല, ഇതിന് വരുന്ന വിഷയം അതും നമ്മൾ പരിഗണിക്കണം. വരുന്ന വിഷയം എന്താ? ഇവിടെ ജോസിച്ചെറിയാൻ എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യാജരേഖ ഉണ്ടാക്കി, മഹസർ ഉണ്ടാക്കി, അത് അന്വേഷിക്കണം. അന്ന് കോടതി ഇപ്പൊ പറഞ്ഞില്ലേ ആ വിധിന്യായം നിങ്ങൾ കണ്ടില്ലേ? താങ്കൾ ഇത് കണ്ടില്ല. ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളും താങ്കൾ ഈ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ താങ്കൾ കാണാതെ പോവുകയാണ്. ഡ്യൂറിംഗ് ദ പീരിയഡ് ബിറ്റ്വീൻ 2/4/2012 and 24/4/2012 there were 16 കോൾസ് ബിറ്റ്വീൻ A2 കിർമാണി മനോജ്, A5 മുഹമ്മദ് ഷാഫി, A8 KC രാമചന്ദ്രൻ CPMന്റെ നേതാവായിരുന്നുവല്ലോ, A11 മനോജൻ എന്ന് പറയുന്ന ട്രൗസർ മനോജ്, A12 ജ്യോതി ബാബു CPMന്റെ നേതാവായിരുന്നല്ലോ, A13 കുഞ്ഞനന്ദൻ, A2 and A5 നോട്ട് ബീയിങ് പേഴ്സൺസ് വിത്ത് എനി നോൺ അസോസിയേഷൻ വിത്ത് ദ CPIM, അതായത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായിട്ടുള്ള ആളുകൾക്ക്
CPM-മായിട്ട് ബന്ധമില്ല, അതുമാത്രമല്ല TP ചന്ദ്രശേഖരനുമായിട്ട് അവർക്ക് ഒരു ശത്രുതയുമില്ല. പിന്നെ എന്തുകൊണ്ട് ഈ മറ്റുള്ളവരുടെ പ്രേരണയാലാണ് ചെയ്തത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നുള്ളൂ. Whom we have found reliable evidence discussed later in this judgment that connects them with the murder of TP Chandrasekaran. Their phone calls to A8, A11, A12 or A13 point their involvement in the conspiracy to murder as well. അതിനകത്ത് CPM നേതാക്കളാണ് ഈ പറയുന്ന A8, A11, A12, A13 ഒക്കെ വരുന്നത്. ശ്രീ ലിജീഷ്, അല്ല അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ മോഹൻ മാഷെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലുള്ള സംവിധാനങ്ങളെ ഉപയോഗിച്ചിരുന്നത്. അന്ന് നിങ്ങൾ ഈ പൂക്കടയിൽ വെച്ച് ഗൂഢാലോചന നടത്തി എന്ന് പറയാനുണ്ടാകുന്ന കാരണവും ഇതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ പോകുന്നത് എങ്ങനെയാ? അന്ന് മോഹൻ മാഷ് ആ ടെലിഫോൺ പരിധിക്കകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതല്ലേ നിങ്ങൾ പറയുന്നത്? ആ സമയത്ത് CPMന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത്, അന്ന് ദീപശിഖ കൈമാറുന്ന സമയത്ത് ആ ലൊക്കാലിറ്റിയിൽ മോഹൻ മാഷ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ വ്യാജരേഖ ഉണ്ടാക്കിയത്. മറ്റൊരിടത്ത് കൂടി കോടതി പറയുന്നുണ്ട്, 26/4/2012 1/5/2012 ഇടയ്ക്ക്, അല്ല ആ രണ്ട് ദിവസങ്ങളിലും ദേ വർ 11 കോൾസ് ബിറ്റ്വീൻ A2 കിർമാണി മനോജ്, A5 മുഹമ്മദ് ഷാഫി, A11 മനോജൻ ട്രൗസർ മനോജ്, A12 ജ്യോതി ബാബു, A13 കുഞ്ഞനന്ദനാൻ, A4 മോഹനൻ മാസ്റ്റർ. ദേ വർ കോൾസ് ബിറ്റ്വീൻ A11 ആൻഡ് A12 ഓൺ 2/5/2012 ആൻഡ് 3/5/2012 ആസ് വെൽ. അവിടെയും മോഹനൻ മാസ്റ്റർക്ക് കോള് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് കോടതി. പക്ഷേ അദ്ദേഹത്തിനെതിരെ റിലേബിൾ ആയിട്ടുള്ള എവിഡൻസ് ഇല്ല എന്നാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി KK രമ, പി മോഹനനെ കൊടുക്കുവാൻ വേണ്ടി ആസൂത്രണം ചെയ്തു എന്നുള്ള ആരോപണമാണ് ഇവിടെ ലിജീഷ് പറയുന്നത്. പി മോഹനെ വെറുതെ വിട്ടല്ലോ എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം പറയുന്നു. ഇതെല്ലാം CPMന്റെ പങ്കാളിത്തം ഇല്ല എന്ന് സമർത്ഥിക്കുന്നതിന് പര്യാപ്തമാണോ? രണ്ട് നേതാക്കൾ കൂടി ഇപ്പോൾ വന്നിരിക്കുകയല്ലേ കുറ്റക്കാരുടെ പട്ടികയിലേക്ക്. അതെ മഞ്ജുഷ, തീർച്ചയായിട്ടും രണ്ടുപേര് ചെറിയ ആളുകളല്ല, ഏരിയ കമ്മിറ്റി മെമ്പർമാരാ. നേരത്തെ കണ്ണൂർ ജില്ലയിലെ പാനൂർ ഏരിയ കമ്മിറ്റി മെമ്പർ കുഞ്ഞനന്ദൻ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. രണ്ടാമത് കോഴിക്കോട് ജില്ലയിലെ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി മെമ്പർ ആയിരുന്ന KK കൃഷ്ണൻ. ഈ രണ്ടുപേരും രണ്ട് പ്രമുഖ നേതാക്കന്മാരാണ് CPMന്റെ ആളുകൾ ഇതിനകത്ത് വന്നിരിക്കുന്നത്. നേരത്തെ ശിക്ഷിച്ച ആളുകളുടെ ആ ശിക്ഷ ശരിവെക്കുകയും കൂടാതെ രണ്ടുപേരെ കൂടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അവരുടെ ശിക്ഷ തെളിവാഴ്ച പറയും. അങ്ങനെ പറയുന്നത് ഇപ്പൊ മോഹനനെ വിട്ടതുകൊണ്ട് ആണല്ലോ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മോഹനെ വിട്ടത് അത് ഈ കോടതിയാണ്. ഇപ്പൊ മുകളിൽ കോടതിയുണ്ട്, ഞങ്ങളുടെ അടുത്ത് തെളിയിക്കാനുള്ള എല്ലാ സംഗതികളും ഉണ്ട്. അതുകൊണ്ട് അതിലൊന്നും അധികം നിഗളിക്കേണ്ടതില്ല. CPMന് ഇതിനകത്തുള്ള പങ്ക് വളരെ വ്യക്തമായിട്ട് പുറത്തു വന്നതാണ്. ഇതിന് അവർക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ ബഹുമാനപ്പെട്ട CPMന്റെ ആളാരാണ് പങ്കെടുക്കുന്നത് എനിക്കറിയില്ല. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ലിജീഷാണ്. ലിജീഷ് എന്താണെന്ന് പിന്നെ ഈ വിധിയെ സ്വാഗതം ചെയ്തത്, അത് ഏതർത്ഥത്തിലാണ് വിധിയെ സ്വാഗതം ചെയ്തിരുന്നത് CPM? അപ്പൊ ഈ ആളുകളൊന്നും ഏരിയ കമ്മിറ്റി മെമ്പർമാരൊന്നും CPM അല്ലേ? CPMന്റെ ആളുകളാണല്ലോ ഭൂരിഭാഗം ആളുകൾ, രണ്ട് ജില്ലയിലെ ആളുകളാണല്ലോ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടും ഈ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഡബിൾ റോൾ കളിക്കുകയാണ് ഇപ്പോ CPM. എങ്ങനെയാണ്, വലിയ ആഘാതമാണ് പാർട്ടിക്ക് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഹൈക്കോടതിയുടെ വിധി. അവര് പറയുന്ന വാദങ്ങൾ മുഴുവൻ പൊളിഞ്ഞ് പാളീസാകുന്ന വിധിയാണ് ഉണ്ടായത്. ഇപ്പൊ മോഹൻ മാഷ് ഉപയോഗിച്ചിരുന്ന ഫോണ്, ആ ഫോണിന്റെ ടവർ ലൊക്കേഷനും ഈ പ്രതികൾ സഞ്ചരിച്ച ടവർ ലൊക്കേഷനും ഒക്കെ കണ്ടുപിടിക്കാൻ കോടതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഫോണ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു പ്രശ്നമായിട്ട് പറഞ്ഞത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതൊക്കെ തെളിയിക്കാനുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങളുണ്ട്. ഇനി ഇതിന്റെ അപ്പീലുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അത് തെളിയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ രണ്ട് ജില്ലയിലെ ആളുകൾ നേതൃത്വം കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ മുകളിലുള്ള കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അറിയാതെ ഈ ഇവിടുത്തെ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി മെമ്പർക്ക് ഇത് നടത്താൻ സാധിക്കുമോ? കണ്ണൂർ ജില്ലാ സെക്രട്ടറി അറിയാതെ കണ്ണൂരെ ജില്ലാ ഏരിയ കമ്മിറ്റി മെമ്പർക്ക് ഇതിനകത്ത് പങ്കാളിത്തമുണ്ടോ? എന്തിനാ ഈ രണ്ട് ജില്ലയിലെ നേതാക്കന്മാർ ഒരു കൃത്യത്തിൽ പങ്കാളികളായത്? എന്തിനാ അത് പാർട്ടിയുടെ ഈ CPMന്റെ സംഘടനാ സംവിധാനം അറിയുന്ന ആർക്കാ അത് അറിഞ്ഞുകൂടാത്തത്? ഈ രണ്ട് ഏരിയയിൽ ജില്ലകൾ കേന്ദ്രീകരിച്ച് തമ്മിൽ യോജിച്ച് ഒരു കാര്യം നടത്തുമ്പോൾ സ്റ്റേറ്റ് നേതൃത്വവും അവിടെയുള്ള ജില്ലാ നേതൃത്വവും അറിയാതിരിക്കില്ല എന്ന്, അവരുടെ അനുവാദവും അവരുടെ സമ്മതവും ഉണ്ടാവില്ല എന്നുള്ളത്, അവരുടെ പങ്കാളിത്തം ഉണ്ടാവില്ല എന്നുള്ളത്, അതൊക്കെ വാദങ്ങളാണ് മഞ്ജുഷ. ആ വാദങ്ങളൊക്കെ എപ്പോഴോ പൊടിഞ്ഞു പോയി, എപ്പോഴോ പൊടിഞ്ഞു തീർന്നു. അതാണ് കീഴ്ക്കോടതി വെറുതെ വിട്ട മോഹനൻ മാസ്റ്റർക്ക് ഹൈക്കോടതിയും
ശിക്ഷ വിധിച്ചില്ലല്ലോ എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞായിരിക്കും ഡിഫൻസ് എന്ന കാര്യം താങ്കൾക്ക് ഉറപ്പാണല്ലോ. അതിൽ ഈ പൂക്കടയിൽ നടത്തിയ ഗൂഢാലോചന അത് കെട്ടിച്ചമച്ചതാണ് എന്ന് പറയുവാനുള്ള ഒരു കാര്യം, അതെന്തായാലും ഇവിടെ ലിജീഷും അക്കാര്യം പറഞ്ഞിരുന്നു, അത് കെട്ടിച്ചമച്ചതല്ലേ, മോഹനൻ മാസ്റ്ററെ കൊണ്ടുവന്നതല്ലേ, അതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചതല്ലേ. ഇന്ന് എം വി ഗോവിന്ദൻ പറയുന്നു മോഹനൻ മാസ്റ്ററെ വലിയ ഭീകരവാദിയെ എന്ന പോലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയല്ലേ ചെയ്തത്. ഇതെല്ലാം സി പി എം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രതിരോധങ്ങളാണ്. അത് വരും ദിവസങ്ങളിലും തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഈ പറയുന്ന കെ കെ കൃഷ്ണനെയോ ജ്യോതി ബാബുവിനെയോ ഒന്നും അവർ വലിയ നേതാക്കളായി കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു ഈ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ. അതെങ്ങനെ കാണാതിരിക്കും? അത് അവരുടെ വെറും വാദങ്ങൾ മാത്രമാണ് മഞ്ജുഷ്. കാരണം കുഞ്ഞനന്ദൻ വലിയ നേതാവല്ലേ? കുഞ്ഞനന്ദൻ ആരാണ്? കുഞ്ഞനന്ദൻ ഏരിയ കമ്മിറ്റിയാണ്, കേന്ദ്ര കമ്മിറ്റിയുടെ പവറാണ് കുഞ്ഞനന്ദൻ ഉള്ളത്. അപ്പൊ അല്ല, കുഞ്ഞനന്ദന്റെ ശിക്ഷ കോടതി ശരിവെച്ചല്ലോ? കോടതി ശരിവെച്ച് അത് ഇവരെ അംഗീകരിച്ചോ? മോഹനനെ വിട്ടത് അംഗീകരിക്കുമ്പോൾ ഇതും അംഗീകരിക്കണമല്ലോ. മോഹനനെ വിട്ടത് അത് മോഹനൻ പങ്കാളിയല്ല എന്ന് അവർ അംഗീകരിക്കുന്നു. കോടതി പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നു. അപ്പോൾ കോടതി പറഞ്ഞ ഈ രണ്ട് ഏരിയ കമ്മിറ്റി മെമ്പർമാരും ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരും ഒക്കെ ചെയ്തത് ശരിയാണെന്ന് അവർ അംഗീകരിക്കണ്ടേ? അതെങ്ങനെയാ ഒരു കാര്യത്തിന് രണ്ട് അംഗീകാരങ്ങളുണ്ട്, രണ്ട് വാദങ്ങളുണ്ടാവും? എങ്ങനെയാ അവിടെ എങ്ങനെയാ അവർക്ക് പിന്നെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയ? അതൊന്നും പറ്റില്ല മഞ്ജുഷ്, അതൊക്കെ തീർന്നു കഴിഞ്ഞു. ഇത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്കും എല്ലാം മനസ്സിലായി കഴിഞ്ഞു. ഇനി അവർ എന്ത് വാദങ്ങൾ കൊണ്ടുവന്നിട്ടും ഒരു കാര്യമില്ല. ഒറ്റ കാര്യം അവർ പറഞ്ഞത് എന്തിനാണ് ചന്ദ്രശേഖരനെ കൊന്നത്? എന്തായിരുന്നു ചന്ദ്രശേഖരൻ ചെയ്ത തെറ്റ്? ചന്ദ്രശേഖരൻ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയല്ല. ചന്ദ്രശേഖരൻ ഒരു പെറ്റി കേസ് പോലുമില്ല. അങ്ങനെ ഇല്ലാത്ത ഒരാളെ ഒരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞതിന്റെ, ഒരു വ്യത്യസ്തമായ ഒരു നിലപാട് ഉയർത്തിപ്പിടിച്ച് ആ നിലപാടുമായി മുന്നോട്ട് പോയതിന്റെ പേരിലാണല്ലോ ഇവിടെ കൊല ചെയ്യപ്പെട്ടത്. അതങ്ങ് പറയണം അവര് പൊതുജനത്തിനോട് എന്തിനു കൊന്നു എന്നതിനെ സംബന്ധിച്ച്. അല്ലാതെ മറ്റ് വാദങ്ങളൊന്നും നിലനിൽക്കില്ല മഞ്ജുഷ. അതൊക്കെ അവർക്ക് ഇങ്ങനെ പറഞ്ഞ് കുറെ കാലം പറഞ്ഞു പോകാം. ഈ ഇലക്ഷന് അത് പ്രതിരോധിച്ചത് കാരണം പ്രതിരോധമൊന്നും എവിടെയും ഏശാൻ പോകുന്നില്ല. കാരണം ഇതിന്റെ മുകളിലേക്ക് ഇപ്പൊ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഞങ്ങളുടെ ഹൈക്കോടതിയിലുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ അത് എടുക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഞങ്ങളുടെ ഭാഗത്ത്, ഈ അപ്പീൽ കഴിയാൻ വേണ്ടി നിന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ഇത് പി മോഹനെയും മറ്റു പ്രതികളെയും വിട്ടയച്ചതിനെതിരെയുള്ള മേൽക്കോടതിയിലേക്കും ഞങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പോകും. ഇത് ദൃക്സാക്ഷികൾ ഇല്ലാത്ത ഒരു കേസാണ്. ഇതിൽ സാഹചര്യ തെളിവുകളും അതുപോലെ തന്നെ ഫോൺ റെക്കോർഡുകളും ഒക്കെ വെച്ചുള്ള ഒരു വലിയൊരു പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിൽ കെ കെ കൃഷ്ണൻ വരെ എത്തി നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ പോരാട്ടം, താങ്കളുടെ പോരാട്ടം പി മോഹനിലേക്ക് അടുത്തതായി എത്തണം എന്നുള്ള ആഗ്രഹത്തിലാണല്ലോ ശ്രീമതി കെ കെ രമ ഇനി ഇതിൽ അടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അവിടെ കൊണ്ട് തീർക്കേണ്ടി വരും എന്നാണോ? സി ബി ഐ അന്വേഷണത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ ട്രയലിന്റെ കാര്യമാണ്, ഇപ്പോഴത്തെ ഈ കോടതി നടപടികളുടെ കാര്യമാണ്. അല്ല മഞ്ജുഷ, ഒരിക്കലും അല്ല. പി മോഹനിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമല്ല, പി മോഹനിൽ മാത്രമല്ല, സി പി എമ്മിന്റെ ലീഡർഷിപ്പ്, ഇതിനകത്തുള്ള മാസ്റ്റർ ബ്രെയിനുകളുണ്ട്, അവരിപ്പോഴും പിന്നിലാണുള്ളത്, അവർ പുറത്തേക്ക് വന്നിട്ടില്ല. അത് പി മോഹനോ അതിനപ്പുറത്തേക്കുള്ള ആരും, ഇപ്പൊ പി മോഹനെ നമ്മൾ പറയുന്നത് പി മോഹനെ പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. കാരണം പി മോഹനെ ചേർക്കാനുള്ള എല്ലാ സംഗതികളും അന്ന് പോലീസിന്റെ കൈവശം ഉണ്ടായിരുന്നു, അത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ദൃക്സാക്ഷികൾ ഇല്ലാതെയല്ല മഞ്ജുഷ് ഈ കേസ്. ദൃക്സാക്ഷികളുണ്ട്, ദൃക്സാക്ഷികളെയും കൊണ്ടുകൂടിയാണ് ഈ കേസ് പോയിരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെയാണ് കോടതിയിൽ നടന്ന വാദങ്ങൾ, അതൊക്കെ മുന്നോട്ട് തെളിയിക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ എത്തിച്ചില്ലേ മഞ്ജുഷ്, 56 സാക്ഷികളാണ് ഈ കേസിൽ കൂറുമാറിയത്. നിങ്ങൾ ഓർക്കണം, 56 പ്രധാനപ്പെട്ട സാക്ഷികളെ, എന്തൊക്കെ തരം വെല്ലുവിളികൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ അന്വേഷണം കൊണ്ടുപോയത് എങ്ങനെയാണെന്ന് നമുക്ക് ഓർമ്മയില്ലേ? അവരുടെ വീടുകൾ, അവരുടെ വീടിന് നേരെ അക്രമം, അവരുടെ ഭാര്യമാർ, അവരുടെ കുട്ടികൾ, എല്ലാവർക്കും നേരെ ഭീഷണി. ഏതൊക്കെ അതിജീവിച്ചുകൊണ്ടാണ്, അധികാരം ഉപയോഗിച്ചുകൊണ്ട്, പണം ഉപയോഗിച്ചുകൊണ്ട് അവരൊക്കെ നടത്തിയിരുന്നത്? ഏതൊക്കെ തരത്തെ വെല്ലുവിളി അതിവിച്ചാണ് ഈ കേസ് മുന്നോട്ട് പോയത്? എത്ര സാക്ഷികൾ കൂറുമാറിയ ഒരു കേസ് ഈ കേസിനെ എവിടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉന്നതങ്ങളിലുള്ള ബന്ധങ്ങളിലും എത്തിക്കാൻ വേണ്ടി കഴിയും? ആ പോരാട്ടം തുടർന്ന് വരും. ഇത് ഞങ്ങൾക്ക് വേണ്ടി മതി, കേരളത്തിലെ പൊതുസമൂഹത്തിന്. ഇനി ഇത്തരത്തിൽ രാഷ്ട്രീയം പറയുമ്പോൾ, നിലപാട് പറയുമ്പോൾ ഒരു മനുഷ്യനും വെട്ടി അരിയപ്പെടരുത് ഈ നാട്ടിൽ. എല്ലാവരും അത് ഏത് പാർട്ടിയിലായാൽ പോലും അത് അവസാനിപ്പിക്കണം. അത് തീർച്ചയായിട്ടും അത് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു നിൽക്കുന്നത് പറയുന്നതായിരിക്കും ആ പാർട്ടിക്ക് ഏറ്റവും നന്നാവുക. ഞങ്ങൾ ചെയ്തത് തെറ്റായി പോയി, ഇതിന് നേതൃത്വം കൊടുത്തവരാരായാലും ഇതിനകത്ത് ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കുകയാണ് ആർജവമുള്ള പാർട്ടി എന്ന നിലയ്ക്ക് സി പി എം ചെയ്യേണ്ടത്. ശ്രീമതി കേക്കരമ, ഒറ്റ കാര്യം കൂടി, ആരാണ് ഇത് താങ്കൾ ഇപ്പോഴും മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നുണ്ട്, അതിപ്പോഴും താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ല, അത് കോടതി കണ്ടെത്തട്ടെ മഞ്ജുഷ്, കോടതി കണ്ടെത്തെ. കാരണം അതിനകത്ത് ഞാൻ പറയുന്നത് രണ്ടു മൂന്ന്, ഈ ജില്ലാ സെക്രട്ടറിമാർ അറിഞ്ഞിരിക്കും
സിപിഎമ്മിന്റെ ഏരിയ കമ്മിറ്റിയിലെ മെമ്പർമാർ ഇത് നടത്തുമ്പോൾ അവിടുത്തെ ജില്ലാ സെക്രട്ടറിമാരുടെ അനുവാദവും ജില്ലാ സെക്രട്ടറിമാരുടെ സമ്മതവും ഇല്ലാതെ നടക്കില്ല. ആ ജില്ലാ സെക്രട്ടറിമാർക്ക് അങ്ങനെയൊന്നും തീരുമാനം ചെയ്യണമെങ്കിൽ, അങ്ങനെ ഒരു സമ്മതം കൊടുക്കണമെങ്കിൽ അതിന്റെ മുകളിലുള്ള സ്റ്റേറ്റ് സെക്രട്ടറി അറിഞ്ഞിരിക്കും. സ്റ്റേറ്റ് സെക്രട്ടറി ഒന്നും അറിയാതെ നടക്ക പാനൂർ ഏരിയ കമ്മിറ്റി മെമ്പർ കുഞ്ഞനന്ദൻ ഇങ്ങനെ ഒരു പ്ലാൻ, ഈ ഒരു കൊലപാതകം പ്ലാൻ ചെയ്യുമ്പോൾ പിണറായി വിജയൻ അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറിയെ ആരായിരുന്നു നമുക്കറിയാലോ, അദ്ദേഹം അറിയാതെ നടത്തില്ല. അതൊക്കെ തെളിയിക്കട്ടെ കോടതി, അവിടേക്കാണ് പോകുന്നത്, അത് തെളിയിക്കണം, അവിടേക്കാണ് പോകുന്നത്. ശരി, നന്ദി ശ്രീമതി കെ കെ രമ. ശ്രീ ഉമേഷ് ബാബു, സി പി എമ്മിന്റെ ന്യായീകരണത്തെ കുറിച്ച് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇന്ന് എം വി ഗോവിന്ദന്റെ വാക്കുകൾ പാർട്ടി അറിഞ്ഞല്ല, അല്ല പാർട്ടി അല്ല ഉത്തരവാദികൾ എന്ന്. അല്ലേ, സി പി എമ്മിനോട് സഹതപിക്കുക എന്ന് മാത്രമേ നമുക്ക് പറ്റൂ. കാരണം വെച്ചാല് ഈ ടി പി ചന്ദ്രശേഖരനെ കൊല്ലുകയും പിറ്റേന്ന് രാവിലെ 11 മണിക്ക് അന്ന് ടി പി ചന്ദ്രശേഖരന്റെ മൃതശരീരം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്, അദ്ദേഹത്തിന്റെ ഈ മുഖം മുഴുവൻ വെട്ടിപ്പിളർന്നിരുന്നു. നിങ്ങൾ നോക്കണം, ഇന്ന് കോടതി പറഞ്ഞ കാര്യമാണ്, കണ്ടെത്തിയ കാര്യമാണ്, ഈ ടി പി ചന്ദ്രശേഖരന്റെ മുഖം വെട്ടിപ്പിളരാൻ പാകത്തിൽ അയാളുമായിട്ട് യാതൊരു ശത്രുതയോ അയാളുമായിട്ട് ഒരു പരിചയമോ അയാളെ കുറിച്ചുള്ള ഒരു കേട്ടുകേൾവി ഇല്ലാത്ത ഈ ഒരു ക്രിമിനൽ സംഘമാണ് അയാളെ കൊന്നത്. ഇങ്ങനെ കൊന്നത് എന്ന് പറഞ്ഞാൽ പഴയ ഫാസിസ്റ്റുകളല്ല ഇപ്പോഴും ഉപയോഗിച്ചിരുന്ന ഒരു യുക്തിയുണ്ട്, എന്താണ് മാതൃകാപരമായിട്ട് കൊല്ലുക എന്നുള്ളത്. ഒരുപാട് കഥയുണ്ട് ഫാസിസത്തിന്റെ ചരിത്രത്തിൽ. അങ്ങനെ ചന്ദ്രശേഖരന്റെ മുഖം പോലും ഇല്ലാതാക്കിയിട്ട് കൊന്ന ചന്ദ്രശേഖരന്റെ ശവശരീരത്തിൽ എന്തെങ്കിലും കുറച്ച് ഭാഗം മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സർജന്മാര് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പെടാപ്പാട് വരുന്ന സമയത്ത് സംസ്ഥാന സെക്രട്ടറി ടെലിവിഷൻ ചാനൽ ഈ പറയുന്ന പത്രസമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെട്ട് നടത്തിയ ഒരു പത്രസമ്മേളനം നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട്, മാധ്യമ പ്രവർത്തകരുടെ ഓർമ്മയിലുണ്ടാവും. അദ്ദേഹം എത്ര വിജയശ്രീലാളിതനായിട്ടാണ് പുച്ഛവും പരിഹാസവും കലർന്ന ഒരു ഘട്ടത്തിൽ അവിടുത്തെ പത്രക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അദ്ദേഹത്തോട്, ഈ ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ ഇപ്പൊ വിഷമം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ അന്ന് അദ്ദേഹം പറഞ്ഞ നുണകളുണ്ട്, ഇത് ഇസ്ലാമിക തീവ്രവാദികൾ ചെയ്തതാണ്, മാഷ അള്ളാഹ് എന്ന സ്റ്റിക്കറുണ്ട് എന്നും മറ്റൊന്നും പച്ച നുണയാണ് ഈ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അപ്പൊ അദ്ദേഹം എഴുന്നേറ്റ് പോകാൻ പറഞ്ഞ കാര്യമുണ്ട്, അതാ ഓരോ ആളുകളുടെയും മനോനില പോലെ ഇരിക്കുന്നു. തങ്ങളുടെ കോഴിക്കോട് ജില്ലയിലെയും കേരളത്തിലെയും ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രുവായിട്ട് സി പി എം അടയാളപ്പെടുത്തിയ ടി പി ചന്ദ്രശേഖരനെ കൊന്നതിന്റെ ഒരു വിജയോന്മാദവുമായിട്ടാണ് ശ്രീമാൻ പിണറായി വിജയൻ അന്ന് പത്രസമ്മേളനം നടത്തിയെന്ന് നിങ്ങളുടെ കയ്യിൽ അതിന്റെ പഴയ ക്ലിപ്പിംഗുകളാണ് എടുത്തു നോക്കിയാൽ ഇപ്പോഴും കാണാൻ കഴിയും. എല്ലാ പ്രതികരണങ്ങളും അങ്ങനെയായിരുന്നു. കാരണം ഒരു സംശയമില്ല, അല്ലല്ല, കുലം കുത്തി എന്നുള്ള വാചകം തന്നെയാണ് ഉപയോഗിച്ചത്, അത് ആരും മറക്കില്ല. കുലം കുത്തി എന്നുള്ള വാചകം ആരും മറക്കുകയില്ല, പക്ഷെ അതിനുള്ള മുഖമടിച്ച അടിയായിരുന്നുവല്ലോ വി എസ് നൽകിയത്. വി എസ് ആ വീട്ടിൽ പോയതും കെ കെ രമയെ ആശ്വസിപ്പിച്ചതും കേരളം മറക്കില്ല. ശ്രീ ഉമേഷ് ബാബു, അവിടെ നിന്ന് രമയുടെ പോരാട്ടം തുടരുകയായിരുന്നു. ആ പോരാട്ടമാണ് ഇന്ന് ഹൈക്കോടതിയിൽ കണ്ടത്. അവസാനിക്കില്ല എന്ന് ഞാൻ അതിന്റെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. ഇങ്ങനെ കേരളത്തിൽ ഇതൊരു വലിയ വികാരമായിട്ട് പടർന്നു പിടിച്ച സമയത്ത് സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട് ഇപ്പോഴും അതിന്റെ പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്ന ശ്രീമാൻ പ്രകാശ് കാരാട്ട് ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് ഇവിടെ കേരളത്തിനോട്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൊലപാതകത്തെ കുറിച്ച് പാർട്ടി ഒരു അന്വേഷണം നടത്തും, എന്നിട്ട് അത് ലോകത്തെ അറിയിക്കുന്നതാണ്. അന്വേഷണം നടത്തിയോ നടത്തിയിട്ടില്ലോ നമുക്കറിയില്ല, പക്ഷെ എന്തായിരുന്നാലും അന്വേഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കണ്ടെത്തൽ എന്താണെന്ന് ഈ പറയുന്ന എം വി ഗോവിന്ദനും ഇപ്പോ ഈ പോളിറ്റ് ബ്യൂറോ അംഗമാണല്ലോ, സംസ്ഥാന സെക്രട്ടറി അടുത്ത കാലത്ത് വന്നതാണ്. ശ്രീമാൻ എം വി ഗോവിന്ദൻ ഇന്ന് രാവിലെ പറഞ്ഞ വർത്തമാനമൊക്കെ പറയുന്നതിന് മുമ്പ് ഇപ്പൊ പുതിയ പോളിറ്റ് ബ്യൂറോ മെമ്പർ സംസ്ഥാന സെക്രട്ടറിയാണ്, അദ്ദേഹം ഇതിലൊന്നും ഇല്ല, ഈ രംഗത്ത് ഈ കമ്മിറ്റികളിലൊന്നും ഇല്ല. അവിടെ പോയിട്ട് അടുത്തവണ ഡൽഹി പോയാല് അവിടുത്തെ ആർക്കൈവുകളിൽ എവിടെയെങ്കിലും പരതിയിട്ട് അക്കാലത്ത് പാർട്ടി അന്വേഷിച്ചിട്ടുണ്ടോ, അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട് എന്താണെന്ന് കേരളത്തോട് പറയാൻ തയ്യാറാണ്. എന്താണ് തങ്ങൾ അങ്ങനെയാണല്ലോ, പാർട്ടി എല്ലാം അന്വേഷണ കമ്മീഷന് വെച്ചിട്ട് കണ്ടെത്തുന്നില്ലേ? എന്തുകൊണ്ടാണ് സി പി എം അങ്ങനെ ഒരു കാര്യം കേരളത്തോട് പറയാതിരുന്നത്? ഈ കൊലപാതകം നടത്തിയത് സി പി എമ്മിന്റെ ഈ സംസ്ഥാന നേതൃത്വം മുതൽ ജില്ല രണ്ട് ജില്ലയിലെ നേതൃത്വങ്ങൾ ഏകോപിപ്പിച്ചിട്ടാണ് ഈ കൊല നടത്തിയത്. ചന്ദ്രശേഖരനെ കൊല്ലാൻ കണ്ണൂർ നാള് പോകുന്നു. ഈ കൊലയാളികൾ ചിലരെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വിളിക്കുന്നു. ഈ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ അളിയന്മാരാണോ ഈ കൊലയാളികൾ, ഈ പറയുന്ന ഗുണ്ടകൾ, അറിയപ്പെടുന്ന ഗുണ്ടകൾ? ഞാനൊരു കണ്ണൂരുകാരനാണ്. ഇവരെന്താണ് ഇയാളുമായിട്ട് ഫോണിൽ സംസാരിക്കാൻ മാത്രം പി മോഹനും ഈ ഗുണ്ടകളും തമ്മിൽ എന്താ ബന്ധം? അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് ജില്ലാ കമ്മിറ്റികൾ നേതൃത്വം കൊടുത്തിട്ട് ഒഞ്ചിയത്തെ കോഴിക്കോട്ടെ ചന്ദ്രശേഖരനെ കൊല്ലാൻ കണ്ണൂർന്ന് സംഘം പോകുന്നു, ഇവിടുന്ന് വാടകയ്ക്ക് എടുത്ത വണ്ടിയിൽ, എന്നിട്ട് അയാളെ വെട്ടിക്കൊന്നിട്ട് അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ കണ്ടെത്തിയിരുന്നു. ഞാൻ എന്റെ കോടതിയുടെ മുമ്പുള്ള കാര്യമാണ്, 26-ാം തീയതി ഈ കോടതി ഇതിലെ വേർഡിക്റ്റിന്റെ സ്ഥലത്തേക്ക് രണ്ടുപേർക്കുള്ള ശിക്ഷ എല്ലാവരെയും ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കോടതി പോവുകയാണ്, ബഹുമാനപ്പെട്ട കോടതിയുടെ
മുമ്പിലിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ അതേക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ CPI എന്ന് പറയുന്ന പാർട്ടിയുടെ വക്താക്കളായിട്ട് വന്നിരുന്നിട്ട് ഈ പറയുന്ന ബടായികൾ പറഞ്ഞ് നടക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്, പാർട്ടി അന്വേഷണ കമ്മീഷൻ വച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നത് പുറത്തു വിടണം. കാരണം വെച്ചാൽ ഇന്നാണ് ഈ പറയുന്ന രണ്ട് പാർട്ടി നേതാക്കന്മാരും കൂടി ഗൂഢാലോചന പ്രതികളാണ്, അവരെ ശിക്ഷിക്കണം, അവരുടെ ശിക്ഷാവിധി 26 പറയാം എന്ന് കേരളത്തിലെ ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. ഈ നിയമ പോരാട്ടം ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. കാരണം ഈ ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടി CPM നടത്തിയിട്ടുള്ള തുടർ ശ്രമങ്ങളുടെ കെട്ടുകണക്കിന് കഥയുണ്ട്. CBI അന്വേഷണം 2015 നിങ്ങൾ അഡ്വക്കേറ്റ് പി കുമാരൻകുട്ടി എന്ന് പറയുന്ന വക്കീലാണ് ഇതിന്റെ പ്രോസിക്യൂട്ടറായിട്ട് ഈ പറയുന്ന ഹാജരായത് കേരള ഹൈക്കോടതിയിൽ. അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ, 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നു, KK രമയും ഈ പറയുന്ന ചന്ദ്രശേഖരന്റെ പാർട്ടിയുടെ ആളുകളും കേന്ദ്രത്തെ സമീപിക്കുന്നു, അവർ നിവേദനം കൊടുക്കുന്നു CBI അന്വേഷണത്തിന് ഉത്തരവിടാൻ വേണ്ടിയിട്ട്. എനിക്ക് ആധികാരികമായിട്ട് അറിയാം ഈ പറയുന്ന പേഴ്സണൽ മന്ത്രാലയത്തിന് അങ്ങനെ ഒരു ഉത്തരവിന്റെ ഡ്രാഫ്റ്റ് ഇറങ്ങിയിരുന്നു, പിന്നെ അതിന്റെ ഒപ്പിട്ട ഓർഡർ ഇറങ്ങിയിട്ടുണ്ടായില്ല. ആരാ ഇത് പറയലുണ്ടായിരുന്നത്? ഇതിന്റെ ഇടനിലക്കാരായിരുന്നു? അതാണ് ഞങ്ങൾക്കൊക്കെ അറിയാം ആരൊക്കെ CBI അന്വേഷണം തരുന്നതിന് എന്തിനാണ് ഈ ഈ പറയുന്ന വലിയ പാർട്ടി MP ഗോവിന്ദന്റെ ഭീകര പാർട്ടി എന്തിനാ പേടിക്കുന്നത്? ചന്ദ്രശേഖരനെ കൊന്നതിൽ CPMമായിട്ടൊരു ബന്ധമില്ല. കേരള പോലീസും അന്നുണ്ടായിരുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരായ മന്ത്രിമാരുമാണ് തങ്ങളെ കുടുക്കിയതെങ്കിൽ CBIക്കാരെ അന്വേഷിക്കട്ടല്ലേ? ശരിയാണ്, ശരിയാണ് ശ്രീ ഉമേഷ് ബാബു, അത് ശരിയാണ്. കാരണം പാർട്ടിക്ക് ഒരു പങ്കുമില്ല എന്ന് അന്ന് പറഞ്ഞു തുടങ്ങി, അത് വന്നു വന്നിപ്പോൾ ഹൈക്കോടതിയുടെ ഈ ശിക്ഷ ശരിവെക്കലിൽ എത്തിയപ്പോൾ പോലും പറയുന്നു പാർട്ടിക്ക് പങ്കില്ല എന്ന്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഈ കുഞ്ഞനന്ദന്റെ കാര്യം തന്നെ എടുക്കാം. കുഞ്ഞനന്ദനെ ശിക്ഷിച്ചത് തെറ്റായ തെളിവുകൾ ഹാജരാക്കിയതിലൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ സമയവും സംരക്ഷിക്കുകയായിരുന്നു പാർട്ടി. കുഞ്ഞനന്ദന് പരോൾ, കുഞ്ഞനന്ദന് ചികിത്സ, അതുപോലെ തന്നെ കുഞ്ഞനന്ദന് കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് ജയിൽ മോചനം, ഇതെല്ലാം പാർട്ടിയുടെ തണലിലായിരുന്നു. ഇപ്പോൾ കുഞ്ഞനന്ദന്റെ ശിക്ഷ, അന്ന് കീഴ്ക്കോടതി ശിക്ഷിച്ചത് കുഞ്ഞനന്ദൻ മരണപ്പെട്ടുവെങ്കിലും കുഞ്ഞനന്ദന്റെ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപ്പീലും അവിടെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഫൈൻ അടക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ഹൈക്കോടതി അതും ശരിവെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ പാർട്ടിയുടെ ആ വാദവും പൊളിഞ്ഞു. കുഞ്ഞനന്ദൻ KC രാമചന്ദ്രന്റെ കാര്യത്തിൽ പിന്നെ പാർട്ടി ഒരു നിലപാടെടുത്തു, KC രാമചന്ദ്രനെ പാർട്ടി പുറത്താക്കിക്കൊണ്ടുള്ള നടപടിയെങ്കിലും വന്നു. ഇപ്പോൾ KK കൃഷ്ണനെ പുറത്താക്കുമോ എന്നുള്ള കാര്യമുണ്ട്. അതൊക്കെ പാർട്ടിയെ വിശദീകരിക്കേണ്ടി വരില്ലേ? അല്ല, KK കൃഷ്ണനെ ഇപ്പൊ ഏരിയ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. അദ്ദേഹം അദ്ദേഹത്തെ പോലെയുള്ള സീനിയർ നേതാക്കൾ ഇപ്പോൾ കുഞ്ഞനന്ദന്റെ കാര്യത്തിൽ നമുക്കറിയാം, അന്ന് പിണറായി വിജയനാണെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്ന മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹം പലതവണ ജയിലിൽ പോയി കാണുന്നു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ KK ശൈലജ ഉൾപ്പെടെ അവിടെ പോയി വലിയ വികാരവിക്ഷോഭത്തോടെ സംസാരിക്കുന്നു, ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നു. അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതായത്, സഖാവ് കുഞ്ഞനന്ദൻ മഹാനായിരുന്നു, പാനൂരിൽ സംഘടന കെട്ടിപ്പടുത്ത ആളായിരുന്നു. അതിനുശേഷം അദ്ദേഹം പറയുകയാണ് UDFന്റെ എന്താണ് ഈ മർദ്ദന എന്താ UDFന്റെ ഒരു 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 രക്തസാക്ഷിയായിരുന്നു. UDFന്റെ എന്താണ് ഈ ഈ കേസ് UDF ഭരണകാലത്താണല്ലോ ഈ കേസിൻ്റെ ഈ കേസിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നടന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു കൃത്യമായ വാക്കുകൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല, എങ്കിലും അങ്ങനെ UDFന്റെ ഒരു മർദ്ദനോപാധികളുടെ ഒക്കെ കാരണം ഒരു രക്തസാക്ഷിയാകപ്പെട്ട ആൾ എന്ന രീതിയിലൊക്കെ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അന്ന് അദ്ദേഹം ഇട്ടിരുന്നു. അതിനുശേഷം ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായവർ, TPA 51 വെട്ടുവെട്ടിയവർ, അവരുടെ കാര്യത്തിലും പാർട്ടിയുടെ നിലപാട് അങ്ങനെ തന്നെയാണല്ലോ. മുഹമ്മദ് ഷാഫിയുടെ കാര്യം തന്നെ എടുക്കാം. മുഹമ്മദ് ഷാഫിയുടെ വിവാഹത്തിന് പങ്കെടുത്തത് ആരൊക്കെയാണ്? അതിൽ ഇപ്പോഴത്തെ സ്പീക്കറായ AN ഷംസീർ, അന്ന് അദ്ദേഹം MLA ആണ്, തലശ്ശേരി MLA ആണ്, പങ്കെടുത്തിരുന്നുവല്ലോ. അത് വലിയ വിവാദമായപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു ചർച്ചയിലാണ് അദ്ദേഹത്തോട് ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ജയിൽ എന്നത് ഒരു കറക്ഷൻ ഹോമാണ്, അപ്പോൾ ഈ ഷാഫിക്ക് നന്നാവുവാനുള്ള ഒരു അവസരമാണ്, അതിലൊരു ജനപ്രതിനിധി എന്ന രീതിയിൽ പങ്കെടുത്തു എന്നാണ്. എന്തൊക്കെ ന്യായീകരണമാണ് ഈ CPM നേതാക്കൾ നൽകുന്നത് ശ്രീ ആനന്ദ് കൊച്ചുകുടി? അല്ല, ഷംസീർ ഇതിൻ്റെ അകത്ത് നല്ല ബന്ധമുള്ള ഒരാളാണ് എന്നുള്ളത് ഈ ഷാഫിയുടെ കല്യാണത്തിന് പങ്കെടുത്തത് മാത്രമൊന്നുമല്ല കാര്യം. അദ്ദേഹം ഈ ഇത് നടക്കുന്ന, അതായത് TP ചന്ദ്രശേഖരനെ വധിക്കുന്ന, 51 വെട്ടി കൊല്ലുന്നതിൻ്റെ ഒരു ദിവസം മുൻപ്
ഈ കൃമാണി മനോജുമായിട്ട് ഫോണിൽ സംസാരിച്ചതിന് രേഖ പുറത്തു വന്നതാണ്. അത് ആരംഭിക്കാരെ തന്നെയാണ് അന്ന് വേണുവും സഖാവ് വേണുവൊക്കെയാണ് അത് പുറത്തുവിട്ടത്. അതിനു മുൻപ് ഒരു തവണ കൂടി ആ കാലയളവിൽ തന്നെ സംസാരിച്ചതായിട്ട് പുറത്തു വന്നതാണ്. അപ്പോൾ ഷംസീറും ഇപ്പോഴും ഇപ്പോഴും മാന്യന്മാരായിട്ട് നടക്കുന്ന പലർക്കും അന്ന് ജയിലിൽ പോയി ഇവരെ കാണുന്ന ഒരു സ്ഥിരം നേതാവായിരുന്നു അന്നത്തെ MLA, ഈ പിന്നീട് MLA ആയ ഷംസീർ. അദ്ദേഹത്തിന് പാർലമെന്റ് ഇലക്ഷനിൽ 2014 അത് തോക്കാൻ വരെ അന്ന് ഈ വിവാദങ്ങളൊക്കെ പുറത്തു വന്നിട്ട് അദ്ദേഹത്തിനെതിരെ ഒരു കള്ള ആരോപണം ഉന്നയിച്ചതാണ് അദ്ദേഹത്തിനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ച ഒരു കാര്യമാണ് എന്നാണ്. പക്ഷേ ഈ സഹായം ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ CPM നേതാക്കൾ പിന്നിലായിരുന്നില്ല. ജയിലിൽ പോകുന്ന കാര്യത്തിലും ജയിലിൽ പോയി സന്ദർശിക്കുന്ന കാര്യത്തിലും പിന്നിലായിരുന്നില്ല. ഒരിക്കലും ആയിരുന്നില്ല. ഈ കുഞ്ഞനന്തനൊക്കെ തന്നെ എത്ര ദിവസമാണ് ജയിലിൽ പരോള് കിട്ടിയത്. ഇവർക്കൊക്കെ പരോള് കിട്ടി. ഈ TP കേസിലെ പ്രതികൾക്ക് ജയിലിൽ 3000 ദിവസത്തിൽ കൂടുതൽ പരോൾ കിട്ടിയിട്ടുണ്ട്. ഈ കുഞ്ഞനന്തന് തന്നെ എത്ര മാസങ്ങളും വർഷങ്ങളും അദ്ദേഹം ജയിലിന് പുറത്തായിരുന്നു. അത് ചികിത്സ എന്നും ചികിത്സ അല്ലാതെ പറഞ്ഞ് പുറത്തായിരുന്നു. അപ്പോൾ ഈ പ്രതികളെല്ലാം പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ടവരായിരുന്നു. പണ്ട് MC ജോസഫൈൻ അവർക്ക് ഈ പാർട്ടിയിൽ തുടക്കം മുതലേ പ്രവർത്തിച്ച ഒരാളല്ല. അവർ കോൺഗ്രസ് പരിവർത്തനവാദികളിൽ നിന്ന് CPMലേക്ക് ചേക്കേറിയ ഒരു വലിയ നേതാവാണ്. അവർ എന്നിട്ട് കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ എത്തി. പക്ഷേ അവർ പറഞ്ഞു ഈ പാർട്ടിക്ക് കോടതിയുണ്ട്, പോലീസുണ്ട്. അപ്പോൾ ഈ കോടതി പാർട്ടി പോലീസും കോടതിയും പ്രഖ്യാപിക്കും ആരാണ് കുറ്റവാളി. അപ്പോൾ കുഞ്ഞനന്ദൻ കുറ്റവാളിയല്ല, KK കൃഷ്ണൻ കുറ്റവാളിയല്ല, അല്ലെങ്കിൽ CPMന് ഇപ്പോൾ അന്വേഷണ കമ്മീഷനെ കുറിച്ച് ശ്രീ ഉമേഷ് ബാബു പറഞ്ഞു. പക്ഷേ അന്വേഷണ കമ്മീഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇവിടുത്തെ കേരളത്തിലെ CPM ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ മുമ്പേ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, കുഞ്ഞനന്ദൻ സഖാവ് കുഞ്ഞനന്ദനെ പോലെയുള്ള ആൾക്കാരെല്ലാം നിരപരാധികളാണ്. പക്ഷേ രാമചന്ദ്രൻ പിടിക്കപ്പെട്ടും ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ഉള്ള ആളായതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിവിരോധം തീർക്കാനാണ് എന്നാണ് പണ്ടൊരു ചർച്ചയിൽ ഒരു CPMൻ്റെ ഉന്നതനായ നേതാവ് പറഞ്ഞത്. KC രാമചന്ദ്രന് TP ചന്ദ്രശേഖരനോട് എന്തോ വ്യക്തിവിരോധം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം ഈ ഗുണ്ടാസംഘത്തെയൊക്കെ ഏർപ്പാടാക്കി. അങ്ങനെ വ്യക്തിവിരോധമുള്ളത് കൊണ്ടാണോ ലിജീഷ്, KK കൃഷ്ണനും അങ്ങനെ വ്യക്തിവിരോധമുള്ളത് കൊണ്ടാണോ, KC രാമചന്ദ്രന് വ്യക്തിവിരോധം ഉണ്ടായിരുന്നത് കൊണ്ട് ഗുണ്ടാ സംഘങ്ങളെ ഏർപ്പെടുത്തി എന്നാണല്ലോ. അങ്ങനെയാണല്ലോ രാമചന്ദ്രനെതിരെ നടപടി വന്നത്. അങ്ങനെയാണെങ്കിൽ KK കൃഷ്ണനും ജ്യോതി ബാബുവിനെതിരെയും അതേ കാര്യം തന്നെ പാർട്ടി അങ്ങനെ ഒരു നിലപാട് എടുക്കണം. കുഞ്ഞനന്ദനെതിരെ പാർട്ടി അങ്ങനെ ഒരു നിലപാട് എടുത്തില്ല ലിജീഷ്. ഇവിടെ നിങ്ങൾ തന്നെ പറഞ്ഞു ഇവിടെ കോടതി നടപടികൾ അവസാനിക്കുന്നില്ല, ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തല്ലോ അതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കോടതി അന്തിമ വിധിയല്ല, മുകളിലും കോടതി ഉണ്ട്. ഈ പറഞ്ഞ KK കൃഷ്ണനും അതുപോലെ ജ്യോതി ബാബുവിനും ഒക്കെ ഇതിനു മുകളിലുള്ള കോടതിയെ സമീപിക്കാലോ, അവർക്ക് ഇന്നത്തെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് അതിനുള്ള ആനുകൂല്യമൊക്കെ അവർക്കുണ്ടല്ലോ. അപ്പൊ അവിടെ അവർ അതുമായി ബന്ധപ്പെട്ട് സമീപിക്കുമായിരിക്കും. ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾ ചർച്ചക്കെടുക്കുന്നതും ഇന്ന് ഈ വിഷയം നമ്മുടെ മുമ്പിലേക്ക് വരുന്നതും ഒരു ഹൈക്കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ടല്ലേ. ഇവിടെ ഇപ്പോ ബഹുമാനപ്പെട്ട ഉമേഷ് ബാബു ഒക്കെ പറയുന്നത് എന്താ, ഞങ്ങൾ വലിയ ബഡായി പറയാം, ഞങ്ങൾ ബഡായി അല്ല പറയുന്നത്, ഞങ്ങൾ ഈ പറയുന്ന കാര്യം എന്താ, ഇന്ന് ഹൈക്കോടതി വിധിയിലൂടെ അത് കൂടുതൽ വ്യക്തത വന്നു. CPMന്റെ നേതാക്കന്മാരെ വ്യാജരേഖ ചമച്ചും കള്ളപ്രചരണം നടത്തിയും അന്ന് ഭരിച്ചിരുന്ന മിനിസ്റ്ററുടെ സഹായത്തോടെ ഇതിനകത്ത് ഫ്രെയിം ചെയ്യാനുള്ള ശ്രമം നടന്നു എന്നുള്ളതല്ലേ. CPMനകത്ത് ഇതിനകത്ത് ഒരു പങ്കുമില്ല എന്ന് CPMന്റെ നേതൃത്വം പറഞ്ഞതാണ്. പക്ഷെ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള CPMന്റെ ആളുകൾക്ക് പങ്കുണ്ടെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടപ്പം അതുമായി ബന്ധപ്പെട്ട് പാർട്ടി നടപടി, പാർട്ടിക്ക് പങ്കിൽ ഏതെങ്കിലും തരത്തിൽ വ്യത്യസ്ത തരയിൽ ഇടപെട്ടിട്ടുണ്ട്, അവരുടെ നടപടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് എന്താ, CPMന് ഉന്നത നേതൃത്വത്തെ ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കാൻ. ഇപ്പൊ അതാ പറയുന്നു പിണറായി വിജയനും മറ്റുമായി ബന്ധപ്പെട്ടെല്ലാം നിങ്ങൾ ആക്ഷേപം ഉന്നയിക്കുകയാണ്. നിങ്ങൾ ഇതെല്ലാം വെച്ചിട്ടാണല്ലോ എല്ലാ തെളിവും, അന്ന് ഭരണം നടത്തിയ CPM അല്ലല്ലോ, എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചല്ലേ നിങ്ങൾ കോടതിയിൽ പോയത്. ഈ സംഭവം നടന്ന ഏറ്റവും അടുത്ത ദിവസം 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിച്ചില്ലേ, RMBയുടെ നേതാവ് ഉൾപ്പെടെ കുമാരൻകുട്ടിയെ വെച്ച് ഉൾപ്പെടെ പബ്ലിക് പ്രോസിക്യൂട്ടർ സംവിധാനങ്ങളെല്ലാം വന്നില്ലേ. പഴുതടച്ച അന്വേഷണം എന്ന നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ നടത്തിയില്ലേ, എല്ലാ സംവിധാനവും ഉപയോഗിച്ച് നടത്തി. നടത്തിയിട്ട് വിചാരണ കോടതി വെറുതെ വിട്ടില്ലേ കുമാരൻ മാഷ് ഉൾപ്പെടെയുള്ള 24 പ്രതികളെ? ആ പ്രതികളെ കൂട്ടിച്ചേർക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അപ്പീൽ പോയത്. ആ പ്രതികളെ കൂട്ടിച്ചേർക്കണം പറഞ്ഞ അപ്പീൽ 22 പേരെ ഒഴിവാക്കിയില്ലേ? വീണ്ടും അതിൽ മോഹൻ മാഷ് ഒഴിവാക്കിയില്ലേ? ഒഴിവാക്കിയെന്ന് മാത്രമാണോ CPM ഉന്നയിച്ച വാദം ശരിയാണെന്ന് വരികയാണ്? അതെന്താ നിങ്ങൾ പറയാത്തത്? വ്യാജരേഖ ഉണ്ടാക്കി എന്ന് താഴത്തെ കോടതിയിൽ പറഞ്ഞു. അന്ന് നിങ്ങൾ പറഞ്ഞു അത് കോടതി തള്ളി, വ്യാജരേഖ ഉണ്ടാക്കിയിട്ടില്ല.
ഇപ്പൊ കോടതി പറഞ്ഞു വ്യാജരേഖ ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം, ജോസി ചെറിയാനെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജോസി ചെറിയാനെതിരെ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ സി പി എം നേതാക്കന്മാരെ ഇതിൽ പെടുത്താൻ വേണ്ടി കള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയല്ലേ നിങ്ങള്? ഈ മഹസർ തയ്യാറാക്കുന്ന ഉൾപ്പെടെയുമായി ബന്ധപ്പെട്ട് കോടതിയിനകത്ത് ഇതിനകത്ത് പറയുന്നുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ കോടതി ഇത്രയും പേരെ ശിക്ഷിച്ചത് എങ്ങനെയാണ് ശ്രീ? ലിജീഷ്, എനിക്ക് മനസ്സിലാകാത്ത കാര്യം, കോടതി ഇതെല്ലാം വ്യാജരേഖയാണെന്ന് പറയുകയും ചെയ്യുന്നു, അതേസമയം ഇവരെയെല്ലാം ശിക്ഷിക്കുകയും ചെയ്യുന്നു, അതെങ്ങനെയാണ്? അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ലല്ലോ. കോടതി പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ അംഗീകരിച്ചുകൊണ്ടല്ലേ ഇന്നും രണ്ടുപേരെ കൂടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്? അതല്ലെങ്കിൽ നേരത്തെ ശിക്ഷ വിധിച്ച 12 പേർ, അതിൽ ഒരാളുടെ ശിക്ഷാ കാലയളവ് കഴിഞ്ഞിരുന്നു, ലംബോ പ്രദീപൻ, പിന്നെ കുഞ്ഞനന്ദൻ മരിച്ചു. പക്ഷെ ബാക്കിയുള്ള 10 പേരുടെയും ശിക്ഷ ശരിവെക്കുക എന്നുള്ളത് മാത്രമല്ല, അവർക്ക് കൂടുതൽ ശിക്ഷ കൊടുക്കണോ എന്ന കാര്യത്തിൽ വാദം കേൾക്കാൻ പോവുകയാണ്. മോഹനൻ മാസ്റ്ററുടെ തൊട്ട് താഴെ വരെ കാര്യങ്ങൾ എത്തിയെന്നേ ലിജീഷെ, മോഹനൻ മാസ്റ്ററുടെ തൊട്ട് താഴെ വരെ കാര്യങ്ങൾ എത്തി. കെ കൃഷ്ണൻ എന്ന് പറയുന്നത് നിസാര നേതാവല്ലല്ലോ. ഞാൻ നേരത്തെ കെ കൃഷ്ണൻ പറഞ്ഞ വാചകം ഇവിടെ പറഞ്ഞല്ലോ, ടി പി ചന്ദ്രശേഖരരെ കൊലപ്പെടുത്തുമെന്ന് ആഹ്വാനം ചെയ്ത നേതാവല്ലേ കെ കൃഷ്ണൻ? എം എൽ എ പറഞ്ഞ വാക്കുകൾ തന്നെ ഞാൻ പറയുന്നു. ഈ കോടതി അന്തിമമല്ല, ഇന്ന് കൂട്ടിച്ചേർത്തവർക്കും മേൽക്കോടതിയെ സമീപിക്കാം, അത് അവർക്ക് ബാധകല്ലേ? ശരി ശ്രീ ഉമേഷ് ബാബു, ഇതാണ് ന്യായീകരണം. രണ്ട് ന്യായീകരണങ്ങളാണ് സി പി എമ്മിനുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് കോടതി തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ചില വ്യാജരേഖകൾ അവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്തേണ്ടതാണെന്ന്. അതുപോലെ തന്നെ ഇനിയുമുണ്ട് കോടതി മേൽക്കോടതിയിലേക്ക് പോകുമെന്ന്. ഈ രണ്ട് കാര്യങ്ങളാണ് മറുപടി. വാസ്തവത്തില് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മറ്റു ചില അന്വേഷണങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ സി പി എം അതിന്റെ കേന്ദ്ര നേതൃത്വം അവരെ ഉൾപ്പെട്ട് നടത്തിയിട്ടുള്ള ചില പണികളെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ സി ബി ഐ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമോ? കാരണം ഇപ്പൊ ഗൂഢാലോചനയിൽ കുറെ കൂടി ആളുണ്ട് എന്നാണ് ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. അത് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ നിയമജ്ഞന്മാരായിട്ടുള്ള ആരും ഈ ഈ പാനലിലില്ല, അവരോട് ചോദിച്ചു നോക്കൂ. ഇത് ഈ ഈ പ്രോസിക്യൂഷൻ ഈ പറയുന്ന പ്രോസിക്യൂഷൻ വാദങ്ങൾ കുറച്ചുകൂടി ശക്തമാവുക ചെയ്യുന്നതെന്ന്. ഇപ്പൊ കാരണം ഈ കൊലയാളികൾക്ക് വേണ്ടി ഹാജരായ ഒരു വക്കീലുണ്ടല്ലോ, അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ വക്കീൽമാരുടെ കൂട്ടത്തിൽ വരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ എല്ലാ വാദങ്ങൾക്കും എതിരെയാണ് ഈ പ്രോസിക്യൂഷന്റെ നിലപാടുകൾ അംഗീകരിക്കപ്പെട്ടത്. തീർച്ചയായിട്ടും അദ്ദേഹം തീർച്ചയായിട്ടും എന്തൊക്കെ വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചില കേട്ടുകേൾവികളുണ്ട് നമുക്കും. കാരണം വളരെ പ്രഗത്ഭരായ വക്കീൽമാരാണ് ഹാജരായത്, അവർ തങ്ങളുടെ പ്രൊഫഷണലായ വൈദഗ്ധ്യം മുഴുവൻ പുറത്തെടുത്തിട്ടുണ്ടാവും. പക്ഷേ ഈ പ്രോസിക്യൂഷൻ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ മാറാഴി സ്പെഷ്യൽ കോടതിയിലെ വിചാരണ കോടതി, പ്രാഥമിക ഘട്ടത്തിലെ വിചാരണ കോടതിയിൽ നിന്ന് അപ്പീൽ കോടതിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ ഗൂഢാലോചനയിൽ രണ്ടുപേരുണ്ടെന്നും അവർ കൺവിക്ട് ചെയ്യപ്പെടണം എന്നൊരു ഫൈൻഡിങ്ങിലേക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് എത്തുന്നുണ്ട്. 26-ാം തീയതി അദ്ദേഹം അവർ അതിനെക്കുറിച്ചുള്ള നടപടിയിലേക്ക്, നിയമപരമായ നടപടികളിലേക്ക് കടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പ്രോസിക്യൂഷൻ വാദങ്ങൾ ദുർബലമാണ്. അതാണ് നമുക്ക് ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകർ അവരുടെ പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി എന്തും പറയും. അതാണ് ഞാൻ പറഞ്ഞത്, അഖിലേന്ത്യാ സെക്രട്ടറി നുണ പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സാധാരണക്കാരനല്ല പ്രകാശ് കാരാട്ടിന്റെ നിലവാരത്തിലുള്ള ഒരാള് കേരളത്തോട് മൊത്തം പറഞ്ഞ നുണയെ കുറിച്ചാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ അതുകൊണ്ട് സാധാരണ പാർട്ടി പ്രവർത്തകർ അവരുടെ പാർട്ടിക്ക് വേണ്ടി പലതും പറയും. പക്ഷേ ഈ രണ്ട് കോടതികൾ, ഒരു കോടതിയിൽ നിന്ന് രണ്ടാമത്തെ കോടതിയിലേക്ക് എത്തുമ്പോൾ, അപ്പീൽ കോടതിയിലേക്ക് എത്തുമ്പോൾ സംഭവിച്ചിരിക്കുന്നത് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ശക്തമാവുകയാണ്. ഗൂഢാലോചനയിൽ രണ്ടുപേരും കൂടി വരുന്നുണ്ട്. അപ്പോ ഇനി ഒരു അപ്പീൽ നിലവിലുള്ളത് സി ബി ഐ അന്വേഷണം വേണമെന്നാണ്. സി ബി ഐ അന്വേഷണത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, 2015 സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടാൻ കേന്ദ്ര സർക്കാർ തത്വത്തിൽ തീരുമാനിക്കുകയും പേഴ്സണൽ മന്ത്രാലയത്തിന്, ഞാൻ വളരെ ഉത്തരവാദിത്തം പറയുന്നതാണ്, പേഴ്സണൽ മന്ത്രാലയത്തിന് അതിനെ ഡ്രാഫ്റ്റ് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്, ഉത്തരവ് പുറത്തു വന്നില്ല. അതിന്റെ പറയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, അതിലേക്കൊന്നും ഇപ്പൊ നമ്മൾ ടെലിവിഷൻ ചർച്ചയിൽ അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല, അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. അപ്പൊ എന്തിനാണ്? അപ്പൊ അതുകൊണ്ട് നാളെ ഈ കേസിൽ സി ബി ഐ അന്വേഷണം വന്നാലും ഈ സി പി എംകാർക്ക് ഈ സ്ഥലത്ത് നിൽക്കാൻ പറ്റുമോ? നിൽക്കാൻ പറ്റില്ല. കാരണം വെച്ചാല് അവർ വിശാലമായ ഗൂഢാലോചനയാണ്. കാരണം ഒരു കോടതി വിചാരണ കോടതിയിൽ നിന്ന് അപ്പീൽ കോടതിയിലേക്ക് വരുമ്പോൾ സി പി എമ്മിന്റെ കുറെ കൂടി നേതാക്കന്മാർ ഈ ഇയാളെ, ഈ ചന്ദ്രശേഖരനെ കൊല്ലാനുള്ള ഗൂഢാലോചന ഇൻവോൾവ് ആണെന്നുള്ളത് ജുഡീഷ്യൽ ഫൈൻഡിംഗ് ആണ്. അപ്പൊ ഈ പറയുന്ന പ്രോസിക്യൂഷൻ നിലപാട് ശക്തമാവുകയാണ്, ഈ പോലീസ് നൽകിയിട്ടുള്ള തെളിവുകൾ ശക്തമാവുകയാണ്. ഇത് അതുകൊണ്ട് ഈ പലതരം അപ്പീൽ പ്രൊസീജിയറിലേക്ക് കടക്കുമ്പോൾ ഇത് ചിലപ്പോൾ ഇതേക്കാൾ വലിയ മാനങ്ങളുള്ള കേസായിട്ട് വളർന്നേക്കാനാണ് ഞാൻ സാധ്യത കാണുന്നത്. അല്ലെങ്കിൽ ഇപ്പം സംഭവിക്കുക, ഒന്നിക്കല് ഈ പ്രതികൾക്ക് വിചാരണ കോടതി നൽകിയ ശിക്ഷയ്ക്ക് ഇളവ് കിട്ടണം,
അല്ലെങ്കിൽ ഈ ഗൂഢാലോചന ആകെ നിലനിൽക്കില്ല എന്നും ഈ ഇപ്പോൾ നിലവിലുള്ള ഗൂഢാലോചന കേസിലെ പ്രതികൾക്ക് ശിക്ഷ ആവശ്യമില്ല എന്നും പറയും. കോടതി അങ്ങനെയല്ലോ പറഞ്ഞത്. പുറത്തു നിൽക്കുന്ന പ്രതികളെ ഉൾപ്പെടെ 26-ാം തീയതി ഹാജരാക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് സാധാരണഗതിയിൽ ഒരു ഒരു ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചെന്നും ഈ പറയുന്ന നമ്മൾ ടെലിവിഷൻ ചാനൽ വർത്തമാനം പറയുന്ന പോലെയല്ല ഉത്തരവുകളിലേക്ക് കടക്കുക. അവർക്ക് അത്രമേൽ കൃത്യതയുള്ള ജുഡീഷ്യൽ ആയിട്ടുള്ള എക്സ്പെർട്ടീസിന്റെ പുറത്ത് കണ്ടെത്തിയുള്ള തെളിവുകളും ഒക്കെ വെച്ചിട്ട് മാത്രമേ അവർക്ക് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടായിരിക്കുന്നു. പ്രോസിക്യൂഷന്റെ നിലപാട് അതിൽ ഏത് വക്കീലാണ് ഹാജരായത് എന്നുള്ളത് അത് തന്നെ നിങ്ങൾ നോക്കൂ. നിങ്ങൾ നോക്കൂ ഈ കേസ് അട്ടിമറിക്കാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ടി നടത്തിയ കേസ് എന്ന് തന്നെ പറയാൻ പറ്റുമല്ലോ. കേസിന്റെ ഇതുവരെയുള്ള നടത്തിപ്പ് നോക്കുകയാണെങ്കിൽ പാർട്ടി നടത്തിയ കേസ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഒറ്റക്കാര്യം ഞാൻ പറയാം, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് ഈ UDF ആണല്ലോ CPMനെ കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞത്. പ്രോസിക്യൂട്ടറായിട്ട് അഡ്വക്കേറ്റ് CK ശ്രീധരനെ വെച്ചു. അന്ന് CK ശ്രീധരൻ വക്കീലും പ്രോസിക്യൂട്ടറായിട്ട് അദ്ദേഹത്തിന് ടീം കാര്യങ്ങൾ ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനകത്തെ ആരാണ് എതിർപ്പുയർത്തിയെന്ന് അന്വേഷിച്ച് നോക്കണം. അതിൻ്റെ പുറത്താണ് അഡ്വക്കേറ്റ് P കുമാരൻകുട്ടി എന്ന് പറയുന്ന കോഴിക്കോട്ട പ്രഗത്ഭനായ അദ്ദേഹത്തിൻ്റെ ഈ ആഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന അദ്ദേഹം വളരെ സൈലൻ്റ് ആയ ഒരു മനുഷ്യനാണ്, പ്രഗത്ഭനായ അഭിഭാഷകനാണ്, എൻ്റെ വളരെ വളരെ ദീർഘകാലത്തെ ഒരു സുഹൃത്താണ്, സൈലൻ്റായി നടക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഈ പ്രോസിക്യൂട്ടർമാരുടെ പട്ടികയിൽ അഡീഷണൽ പ്രോസിക്യൂട്ടറായിട്ട് എന്തുകൊണ്ടാണ് CK ശ്രീധരൻ വക്കീലിന്റെ കൂടെ വെച്ചത് എന്നതിന്റെ തെളിവിപ്പോ കേരളത്തിന്റെ മുമ്പിലുണ്ട്. CK ശ്രീധരൻ സാക്ഷാൽ പിണറായി വിജയൻ നിന്ന് ഈ പറയുന്ന ഷാളും കൊടിയൊക്കെ വാങ്ങിച്ചിട്ട് CPM ചേർന്നു. അതാണ് എങ്ങനെയാണ് അങ്ങനെ ഒരു പാലം ഉണ്ടായത്. എങ്ങനെയാണ് CK ശ്രീധരൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ ക്രിമിനൽ വക്കീല് തന്റെ ജീവിതത്തിന്റെ വളരെ പ്രായം ചെന്ന സമയത്ത് എടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമാദമായ ക്രിമിനൽ കേസ് ഈ കേസാണ്, TP ചന്ദ്രശേഖരൻ കേസാണ്. അദ്ദേഹം അതിന്റെ സർക്കാരിന്റെ പ്രോസിക്യൂട്ടറായി. പക്ഷെ അദ്ദേഹം കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് പിണറായി വിജയന്റെ സ്വന്തക്കാരനും CPMന്റെ ആളുമായിട്ടാണ്. എന്താ ഉണ്ടായിട്ടുണ്ടാവുക? കേരളത്തിലെ മനുഷ്യരുടെ സാമാന്യ ബോധത്തെ പരിഹസിക്കുന്ന എത്രയോ കാര്യങ്ങളാണ് ഇതിന്. ഈ പറയുന്ന നിലയിൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ പല സ്ഥലത്തും ചെല്ലും. ഭാസ്കർ, ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കൂടുതൽ കൂടുതൽ അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? അതല്ലേ ഹൈക്കോടതിയിൽ ഇന്ന് കണ്ടത്? അടുത്ത ബി എൻ ഹസ്കർ, ഹസ്കർ ഉണ്ട് ടെലിഫോൺ ലൈനിൽ. അടുത്ത ബി എൻ ഹസ്കർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പ്രോസിക്യൂഷന്റെ വാദം കൂടുതൽ അംഗീകരിക്കപ്പെട്ടു എന്നതല്ലേ ഇന്ന് ഹൈക്കോടതിയിൽ കണ്ടത്? മറിച്ചൊരു അഭിപ്രായം താങ്കൾക്കില്ലല്ലോ. ഇതൊരു സ്വാഭാവികമായിട്ടുള്ള വിധിയാണ്. കാരണം രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിക്കേണ്ടതിന്റെ ഒരു ഘട്ടത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിൽ ഈ വിധിയുടെ പല ഭാഗത്തും അത് പ്രതിപാദിക്കുന്നുണ്ട്. സ്വാഭാവികമായും അപ്പോ ഇതിൽ ഈ വിധിയിൽ ഏറ്റവും ആശ്വാസകരമായി തോന്നുന്നതും ഏറ്റവും അംഗീകരിക്കേണ്ടതുമായിട്ടുള്ളത് മോഹനൻ മാഷിനെതിരെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ തെളിവുകളുടെ അഭാവത്തിൽ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ പരിഗണിക്കപ്പെടണം. മോഹനൻ മാഷിനെ പോലുള്ള ഒരു പൊതുജീവിതത്തിൽ ഏറ്റവും സുതാര്യമായ വ്യക്തിത്വം സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തിയെ അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പോലീസ് ഏതൊക്കെ രീതിയിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന് ഒക്കെയുള്ള മറുപടിയാണ് വിചാരണ കോടതിയിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടതും. ആ വെറുതെ വിട്ടതിനെ അംഗീകരിച്ചുകൊണ്ട് ഏറ്റവും ഒരുപക്ഷെ കേരള ഹൈക്കോടതിയുടെ ചരിത്രത്തിലെ വളരെ അടുത്ത കാലത്തെ ഏറ്റവും സുദീർഘമായിട്ടുള്ള വാദപരമ്പരകൾ നടന്നിട്ടുള്ള ഒരു കേസാണ് ഈ അപ്പീലുകൾ. ആ അപ്പീലിന്മേൽ ഇങ്ങനെ ഒരു വിധി വരിക എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി പോലും വലിയ പ്രസക്തിയുള്ള ഒരു കേസായ കേസ് കൂടിയാണ്. അപ്പൊ സ്വാഭാവികമായും അതിന് അത്തരത്തിൽ തന്നെ ഈ വിധിയെ ശരി സ്വാഗതം ചെയ്യുകയാണ് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. പക്ഷേ ശ്രീ ആനന്ദ് കൊച്ചുകൂടി സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് പി മോഹനൻ മാസ്റ്ററെ വെറുതെ വിട്ടതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ വെറുതെ വിട്ട കീഴ്ക്കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചു അതുകൊണ്ടാണല്ലോ CPM ഇത് സ്വാഗതം ചെയ്യുന്നത്. അതല്ലാതെ മറ്റു കാര്യങ്ങളല്ല. നമ്മൾ പറയുന്നത് പ്രോസിക്യൂഷന്റെ വാദം കൂടുതൽ ശക്തമാവുകയാണ് ഈ കേസിലെന്നാണ്. പക്ഷേ അതിന്റെ അതർ സൈഡ് അതാണ് CPM കാണുന്നത്, ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി. അല്ല, CPM ഇവിടെ ഈ കേസിൽ എന്തൊക്കെ തരത്തിൽ ഏതൊക്കെ തരത്തിലാണ് ഈ കേസിൽ ഇടപെടാൻ ശ്രമിച്ചത്? രാമൻ പിള്ളയെ പോലെയുള്ള വലിയ പ്രഗത്ഭരായ
വലിയ പണം വാങ്ങുന്ന വക്കീലന്മാരെയൊക്കെ ഇതിൽ ഇടപെടിച്ചുകൊണ്ട് വടകരയിൽ നിന്നുള്ള ഒരു സീനിയർ നേതാവ് എറണാകുളത്ത് ക്യാമ്പ് ചെയ്ത് പലതരത്തിൽ ഇടപെട്ടിട്ടാണ് ഈ ഇത്രയെങ്കിലും ഈ മോഹനൻ മാഷിനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ എത്രയോ മണിക്കൂറുകളാണ് എനിക്ക് തോന്നുന്നത്. 5 മാസം ഇതിന് വാദത്തിന് വേണ്ടി എടുത്തു, 60 പ്രവൃത്തി ദിനങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വാദം കേൾക്കാൻ വേണ്ടി. ഇതൊക്കെ വേറെ ഏതെങ്കിലും കേസിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇതിനേക്കാൾ വലിയ പ്രമാദമായ ഒത്തിരി കേസുകൾ ഇവിടെ കേരളത്തിൽ നടന്നിട്ടുണ്ടല്ലോ, അതിലൊന്നും നടക്കാത്ത ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് CPM ഇവിടെ ഈ മോഹനൻ മാഷെ ഒന്ന് രക്ഷിച്ചെടുത്തു, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഇതിനിപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ തൽക്കാലത്തേക്ക് ഈ ലോക്സഭ ഇലക്ഷൻ്റെ പടിവാതിൽക്കൽ മോഹനൻ മാഷിനെ ഇതിൽ ശിക്ഷിച്ചിട്ടില്ല എന്ന ഒരു വാദം മാത്രം ഉയർത്തി ഇത് അവർക്കെന്തോ അനുകൂലമായിട്ടാണ് ഈ വിധി വരുന്നത് എന്ന രീതിയിൽ ഇതിൽ ഒരു ഒരു ഡിഫൻസ് എടുക്കുന്നത് വളരെ നമുക്ക് അത് സാധിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഈ KK കൃഷ്ണനെയും ജ്യോതി ബാബുവിനെയൊക്കെ പോലെയുള്ള നേതാക്കൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുകയാണ് ചെയ്തത്, അവരെ ശിക്ഷിക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ 26-ാം തീയതി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, എന്ത് ശിക്ഷയാണ് ഇവർക്കെല്ലാം കിട്ടാൻ പോകുന്നത്? മാതൃകാപരമായിട്ട് ശിക്ഷിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു. ഇത് TP ചന്ദ്രശേഖരനെ CPM എന്ന ഒരു വലിയ പ്രസ്ഥാനം, ഒരു ചെറിയ പ്രസ്ഥാനമുണ്ടാക്കിയ TP ചന്ദ്രശേഖരനെ വലിയ മാതൃകാപരമായിട്ടൊന്ന് അവര് അവരുടെ മറ്റ് പിന്നെ ഷൊർണൂർ, അന്നത്തെ കാലത്ത് ഷൊർണൂരും കാസർഗോഡും ഒക്കെ ഇതുപോലെ ചില നേതാക്കൾ CPMനെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചപ്പോൾ അന്ന് ഈ ഇതിനെ മുളയിലെ നുള്ളാൻ വേണ്ടി TP ചന്ദ്രശേഖരനെ അങ്ങോട്ട് 51 വെട്ടുവെട്ടി കൊല്ലാൻ തീരുമാനിച്ചതാണ്. ഇവിടെ നേരത്തെ ശ്രീമതി KK രമ MLA പറഞ്ഞതുപോലെ CPMന്റെ സംഘടന കുറിച്ച് അറിയുന്ന ആർക്കും നമുക്കറിയാവുന്നതാണ് ഈ ഇതിലെങ്ങനെയാണ് CPMന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്. മുകൾ തട്ട് മുതൽ താഴെ തട്ട് വരെ റിപ്പോർട്ട് ചെയ്യുന്ന CPMന്റെ സംവിധാനത്തിൽ CPMന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ ഉൾപ്പെടെ അറിയാതെ ഇത് നടക്കില്ല എന്നുള്ളത് ഏത് കൊച്ചുകുഞ്ഞിനും അറിയാവുന്ന കാര്യമാണ്, ഇത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ CPMനെ മനസ്സിലാക്കുന്ന ഏത് മാധ്യമപ്രവർത്തകനോ ഏത് പൊതുപ്രവർത്തകനോ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിന് അന്നത്തെ ജില്ലാ സെക്രട്ടറിമാരായിട്ടുള്ള ആൾക്കാർ ഇവർക്കെല്ലാം ഏതെങ്കിലുമൊക്കെ തരത്തിൽ പങ്കുണ്ട്. അത് പക്ഷേ CPM അത് ഇപ്പോൾ ഇത് അവർക്കെന്തോ അനുകൂലമാണെന്ന രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ച് അവർ ഈ പൊതുസമക്ഷത്തിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അവർ മുന്നോട്ട് പോകട്ടെ. അവർ ഇത്ര ദിവസം ബാധിക്കാൻ എടുത്തു എന്നാണ് പറയുന്നത്. മോഹനൻ മാഷ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്ന് കോടതിയെ ബാധിക്കുന്നത് എന്താ? ഞങ്ങൾ ബാധിക്കണ്ടെന്നാണോ പറയുന്നത്? ഞങ്ങൾ വക്കീലൊന്നും ബാധിക്കണ്ട, അവർ ഉൾപ്പെടുത്തിക്കൊള്ളുന്നതാണോ പറയേണ്ടത്? CPMന് അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പൊ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ പ്രതിയാക്കണമെന്നാണ് ഇവർ പറഞ്ഞുകൊടുക്കുന്നത്. ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. നിങ്ങൾ ഈ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചു, അന്നത്തെ അന്വേഷണം, പോലീസ്, ഗവൺമെന്റ് എല്ലാ സംവിധാനവും ഉപയോഗിച്ചു. എന്നിട്ട് നിങ്ങൾ കോടതിയിൽ പോയി, ആ കോടതിയുടെ മുകളിൽ ഇപ്പൊ നിങ്ങൾ ഹൈക്കോടതിയിൽ പോയി. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള പ്രതികൾ ഉൾപ്പെടുത്താൻ പറ്റിയോ? നിങ്ങൾ CPMന്റെ നേതാക്കന്മാരെ പ്രതികളാക്കാനുള്ള ശ്രമിച്ചത് ഇതിനകത്ത്, ഇതന്നെയാണ് ഞാൻ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ കാണണ്ടേ? മോഹൻ മാഷ് ഇന്ന് പ്രതിയാക്കി സ്വീകരിച്ചോ കോടതി? എന്നിട്ട് ഇപ്പൊ പറയുകയാണ് CBIയുടെ അന്വേഷണത്തെ പോലും ഞങ്ങൾ എതിർക്കുകയാണ്, ഞങ്ങൾ ഇതിനെല്ലാം ഭാരവച്ചത്. ഇതൊക്കെ ആരാ നാട്ടിൽ കേരളത്തിൽ വിശ്വസിക്കാൻ പോകുന്നതെന്ന്? കേരളത്തിൽ അധികാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കോ? CBI അന്വേഷണത്തെ അട്ടിമറിക്കാൻ ഇപ്പൊ ഇവിടെ കേരളത്തിലെ CPM ഒക്കെ വിചാരിച്ചാൽ നടക്കുന്നുള്ള ആരാ വിശ്വസിക്കുന്നേ? ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന്? അന്ന് ആരാ ഭരിച്ചിരുന്നത് ഇവിടെ? അന്ന് ആരാ കേന്ദ്രത്തിൽ ഭരിച്ചിരുന്നത്? ഇപ്പൊ നിങ്ങളിപ്പം പ്രതികളാക്കപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ, അതിന്റെ സാക്ഷികളാര? RSSകാരല്ലേ? ഈ സാക്ഷികൾ RSSകാരാണ് ഇപ്പൊ പ്രതികളാക്കപ്പെട്ടവർ. അത് കോടതി നിശ്ചയിക്കട്ടെ, ഇനി മേൽക്കോടതിയിൽ പോകട്ടെ. ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അതിന്റെ ഇടയിൽ ഇവരെല്ലാം കൂടി സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടല്ലേ ഇത് ചെയ്തത്? പിന്നെ ഞങ്ങൾ അതിനെ CBI അന്വേഷണത്തെ അട്ടിമറിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ആളുകൾ മണ്ടന്മാരാക്കുകയാണ്. അതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാറ്. അല്ല ലിജീഷ്, ഇതിനകത്ത് മോട്ടീവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് കോടതി. ഇതിൽ TP ചന്ദ്രശേഖരൻ പാർട്ടിക്ക് ഒരു പ്രശ്നമാകും, പാർട്ടിയുടെ സ്ഥാനാർത്ഥി തോൽക്കുവാൻ കാരണമായത് TP ചന്ദ്രശേഖരനാണ്, വടകരയിൽ TP ചന്ദ്രശേഖരൻ മത്സരിച്ചതാണ് അതിന് കാരണം, അതിനുശേഷമാണല്ലോ ഈ കാര്യങ്ങളെല്ലാം വന്നത്, അവിടെയാണല്లో ഗൂഢാലോചന ഉരുത്തിരിഞ്ഞു വന്നത്, KK കൃഷ്ണന്റെ ആ ഒരു പ്രസംഗം വന്നത്, അതേ യോഗത്തിൽ തന്നെ KC രാമചന്ദ്രൻ പങ്കാളിയാകുന്നു, പിന്നെ അവർ ഗൂഢാലോചന നടത്തുന്നു, കുഞ്ഞനന്ദനുമായി ബന്ധപ്പെടുന്നു, ജ്യോതി ബാബു അതിൽ പങ്കാളിയാവുന്നു. ഇതെല്ലാം വന്നത് അങ്ങനെയാണല്ലോ. അതാണ് ഏതാണ് പൂക്കടയുടെ കാര്യത്തിൽ മാത്രമേ കോടതിക്ക് ഒരു സംശയമുള്ളൂ, ബാക്കി CDAകളുടെ കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. CDAകളുടെ കാര്യത്തിലോ കുഞ്ഞനന്ദനെ പോയി കണ്ടതിലോ ഒന്നും ഒരു സംശയവുമില്ല. മോഹനൻ മാഷിനെ മാത്രമേ, ഞാനത് നേരത്തെ പറഞ്ഞല്ലോ,
പി മോഹനെ കോടതി ശേഷം നിങ്ങള് ഈ കേരളത്തിനകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതാണല്ലോ, അതിപ്പോ കോടതി അംഗീകരിച്ചോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, ആ കാര്യം അംഗീകരിച്ചിട്ടില്ല, അത് പറഞ്ഞുവല്ലോ. മോഹൻ മാസ്റ്റർ തൊട്ടടുത്ത് വരെ കാര്യങ്ങൾ എത്തിയില്ലേ? നിങ്ങൾ പറഞ്ഞത് കെ കെ കൃഷ്ണന്റെ കാര്യം നിങ്ങൾ പറഞ്ഞോ? കെ കെ കൃഷ്ണനെ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നല്ലേ പറഞ്ഞിരുന്നത്? ജ്യോതി ബാബുവിനെ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നല്ലേ? കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു, അങ്ങനെ കൊടുക്കുകയെന്നല്ലേ പറഞ്ഞിരുന്നത്? അന്തിമ വിധിയല്ലല്ലോ. ശരി ശരി ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി ശ്രീ ലിജീഷ്, ശ്രീ ഉമേഷ് ബാബു, ശ്രീ ആനന്ദ് കൊച്ചുകുടി പോയിന്റ് ഡിബേറ്റിൽ പങ്കെടുത്തതിന്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട്. തിരുവനന്തപുരം ചാക്കയിൽ നിന്ന് ഇന്നലെ രാത്രിയോടെ കാണാതായ 2 വയസ്സുകാരി മേരിയെ കണ്ടെത്തിയെന്ന സന്തോഷ വാർത്തയാണ് വന്നിട്ടുള്ളത്. തിരുവനന്തപുരം ബ്രഹ്മോസിന് സമീപം റെയിൽവേ പാളത്തിനടുത്ത് ഓടയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് പകൽ മുഴുവനും കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുകയായിരുന്നു അന്വേഷണ സംഘം. പല സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് പുലർച്ചെയോടുകൂടിയാണ്, ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് കുട്ടിയെ കാണാനില്ല എന്ന വിവരം കിട്ടിയിരുന്നത്. പോലീസിന്റെ പ്രതികരണത്തിലേക്ക്, കുട്ടിയെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എല്ലാവരോടും അറിയിക്കാനുള്ള ഏറ്റവും സന്തോഷ വാർത്ത കുട്ടിയെ കണ്ടെത്തി എന്നുള്ളതാണ്. ഇപ്പോ ഈ ഒരു അവസരത്തിൽ അറിയിക്കാനുള്ള വാർത്ത, കൂടുതൽ വിശദാംശങ്ങൾ, കുട്ടിക്ക് ഇപ്പോൾ മെഡിക്കൽ പരിചരണം ആവശ്യമാണ്. സോ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. മെഡിക്കൽ പരിചരണത്തിന് ശേഷം കൂടുതൽ വിശേഷങ്ങൾ. റെയിൽവേയിലേക്ക് പോകുന്ന ഉള്ളിലോട്ടുള്ള സ്ഥലത്ത് ഓടയിൽ വെച്ചിട്ടാണ് റെയിൽവേ കൊച്ചുപുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്കാണ് കൊച്ചു ബ്രഹ്മോസിന്റെ പുറകിലായിട്ടാണ് കൊച്ചിനെ കണ്ടെത്തിയിരിക്കുന്നത്. ആരോഗ്യം നല്ല. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ് കുട്ടീനെ. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ്. കുട്ടിക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ പ്രയത്നം. ഇപ്പൊ കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് ബാക്കി ഇപ്പൊ നമ്മൾക്ക് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശുഭകരമായ വാർത്ത കുട്ടിയെ ജീവനോടെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം, ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും എങ്ങനെയാണ് കുട്ടി അവിടെ എത്തിയെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഉത്തരങ്ങളും മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം നമ്മൾക്ക് ഒരു 15 മിനിറ്റ് ആയിട്ടുള്ളൂ. 15 മിനിറ്റ് ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റൽ ആരോഗ്യനില സംബന്ധിച്ചാണ് അത്. നമുക്ക് ഡോക്ടറുടെ പരിശോധനയിൽ മാത്രമേ പറയാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പോ അതെല്ലാം നമുക്ക് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കൂടുതലായിട്ട് പറയും. കുട്ടി ഓക്കെ ആണ് എന്നുള്ളതാണ്, കാഴ്ചയിൽ കുട്ടി ഓക്കെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബാക്കി കൂടുതലായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക്, അതെ അതെ, ബ്രഹ്മോസിന്റെ പുറകുവശത്തായിട്ട് നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം സംസാരിക്കും. ഇപ്പോ ഈ ഒരു അവസരത്തിൽ പങ്കുവെക്കാനുള്ള ആശ്വാസകരമായ വാർത്ത കുട്ടിയെ കണ്ടെത്തിയെന്നുള്ളതാണ്. കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ വളരെ പ്രയോറിറ്റി ആയിട്ട് മെഡിക്കൽ പരിശോധന നടത്തേണ്ടതുണ്ട്, ഡോക്ടറോട് സംസാരിക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. നമുക്കതൊക്കെ പരിശോധനയ്ക്ക് ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടുന്നതുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് ആ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടി കഴിയും. ഇപ്പൊ കുട്ടിയെ കിട്ടിയെന്നുള്ള ഒരു വാർത്തയിൽ നമുക്ക് ബാക്കിയുള്ള മെഡിക്കൽ പരിശോധനയ്ക്ക് പോകാം. അതെല്ലാം നമ്മൾക്ക് പരിശോധിക്കാം. എല്ലാം നമ്മൾക്ക് ഈ ഒരു കഴിഞ്ഞ എല്ലാ മണിക്കൂറുകളായിട്ട് ഇന്നലെ രാത്രി 2 മണി മുതൽ നമ്മൾക്ക് വിവരം കിട്ടിയ ആ നിമിഷം മുതൽ നമ്മളെല്ലാവരും ഇവിടെ ഉള്ളവരാണ്. നമ്മളെല്ലാ ആൾക്കാരും ഇതുമായി ബന്ധപ്പെട്ടിട്ട് മീഡിയ എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ട് കൊണ്ട് നമ്മൾ എല്ലായിടങ്ങളും തിരഞ്ഞുകൊണ്ടിരുന്നതാണ്. സോ ഈ ഒരു അവസരത്തിൽ അതിന് എങ്ങനെയാണ് അവിടെ എത്തിയെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് വിശദീകരിക്കും. അത് ശരിയാണ് എന്നുള്ളതാണ് ഇപ്പോ ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ എങ്ങനെയാണ് കുട്ടി അവിടെ എത്തിയെന്നുള്ളതിനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുത്താൻ പറ്റും. ഇല്ല, ഇപ്പൊ ആരും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കുട്ടിയുടെ രക്ഷിതാക്കൾ നമ്മൾ നേരത്തെ തന്നെ അവർക്കുള്ള എല്ലാ മെന്റൽ സപ്പോർട്ടും കൊടുത്തുകൊണ്ടാണ് അവരെ കുട്ടിയെ കിട്ടിയ വിവരം അവരറിയിച്ചിട്ടുണ്ട്. അവരെ വളരെയധികം സമാധാനത്തോടുകൂടിയാണ്. ഓക്കെ, കൂടുതൽ വിശേഷങ്ങൾ പിന്നീട് പറയാം. ആശ്വാസ വാർത്ത എത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 20 മണിക്കൂർ സമയമാണ് കുട്ടിക്കായിട്ട് തെരച്ചിൽ നടത്തിയത്. തലസ്ഥാനം മുഴുവൻ അരിച്ചു പെറുക്കുകയായിരുന്നു പോലീസ്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഒരു ഓടയ്ക്ക് സമീപത്ത് നിന്നാണ് കുട്ടിയെ കിട്ടിയത് എന്നാണ് പോലീസ് പറയുന്നത്. കുട്ടിയെ ചികിത്സയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഇപ്പോൾ ആരോഗ്യവതിയാണ് 2 വയസ്സുകാരിയായ മേരി എന്നാണ് പോലീസ് നൽകുന്ന വിവരം. കുട്ടികളുടെ രക്ഷിതാക്കളെ ഇക്കാര്യം അറിയിച്ചു. ബീഹാർ സ്വദേശികളാണ്, നാടോടി സംഘമാണ്. റോഡരികിൽ ഉറങ്ങിക്കിടക്കുന്നതിനിടെയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവരെ കുറിച്ചുള്ള കൃത്യമായ വിവരം കിട്ടിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഒരു സ്കൂട്ടറിൽ കൊണ്ടുപോയി എന്നുള്ള വിവരം ഉണ്ടായിരുന്നു. അതിലേക്ക് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം. കുട്ടിയെ ഈ കണ്ടെത്തിയ സ്ഥലത്ത് ഉപേക്ഷിച്ചതാകാം എന്നുള്ള വിവരമാണ് പോലീസ് നൽകുന്നത്. വി വിനോദ് ചേരുകയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. വിനോദ്,
എന്തായാലും സുരക്ഷിതയും ആരോഗ്യവതിയുമാണല്ലോ ആ മേരി എന്ന ആ കുട്ടി. എന്താണ് പോലീസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ വിശദീകരിക്കുക. മനുഷ്യ, ഇന്ന് രാവിലെ മുതൽ പോലീസ് അരിച്ചു പിറക്കിയ സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ കുട്ടിയെ കിട്ടിയിരിക്കുന്നത്. അതായത് മറ്റാരോ കുട്ടിയെ കൊണ്ടുപോവുകയും പിന്നീട് ഇത് ഇത്രയും വലിയ വാർത്തയാവുകയും ജനശ്രദ്ധയിലേക്ക് ഈ വിഷയം വരികയും ചെയ്തതിനെ തുടർന്ന് ബ്രഹ്മോസിന് സമീപം കുട്ടിയെ ഉപേക്ഷിച്ചു എന്ന് വേണം കരുതാൻ. ഇനി കൃത്യമായി ഇതിൽ ആരാണ് ഇടപെട്ടത്, ആരാണ് ഇങ്ങനെ കടത്തിക്കൊണ്ടുപോയത്, അതിനുള്ള കാരണം എന്തായിരുന്നു തുടങ്ങിയ വിശദാംശങ്ങളാണ് പുറത്തേക്ക് വരേണ്ടത്. രാവിലെ മുതൽ തന്നെ പോലീസിനോടൊപ്പം മാധ്യമപ്രവർത്തകരും പ്രാദേശിക ജനപ്രതിനിധികളും അവിടെയുള്ള ജനങ്ങളും എല്ലാം തന്നെ ഈ കുഞ്ഞിനെ തിരയുകയായിരുന്നു. കാരണം അസ്വാഭാവികമായി ഒന്നും തന്നെ സി സി ടി വി ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നില്ല. റോഡിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും കുട്ടിയുമായി പോകുന്ന വാഹനം, അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഈ മഞ്ഞ നിറത്തിലെ സ്കൂട്ടർ എന്ന മൊഴി, അത് പല ആവർത്തി നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയും അതിൽ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അങ്ങനെ അസ്വാഭാവികമായി ഒരു വാഹനം കണ്ടെത്തിയില്ല. മാത്രവുമല്ല രക്ഷിതാക്കൾ പറഞ്ഞ സമയത്ത് അവിടെ നിന്ന് കുട്ടിയെ കടത്തിക്കൊണ്ടു പോകുന്നതിന്റെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തേക്ക് കൂടുതൽ അന്വേഷണം കേന്ദ്രീകരിക്കുന്ന നിലയുണ്ടായിരുന്നു. അതിന് ഫലമുണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ രാവിലെ മുതൽ ഈ പ്രദേശത്തിന്റെ പ്രത്യേകത പറഞ്ഞതാണ് ചതുപ്പും കണ്ടൽക്കാടും ഒക്കെയുമുള്ള വിജനമായ നിരവധി പ്രദേശങ്ങൾ. അവിടെ ലഹരി സംഘങ്ങൾ ധാരാളം തമ്പടിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇതാരാണ് കുട്ടിയെ കടത്തിയത് എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല. എങ്കിൽ തന്നെയും ഈ പ്രദേശത്ത് കുട്ടിയെ ഉപേക്ഷിക്കുമ്പോൾ ഈ പ്രദേശവുമായി ബന്ധമുള്ള ആരെങ്കിലും തന്നെ ആകാനാണ് സാധ്യത. അല്ലെങ്കിൽ മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ ഈ കുട്ടിയെ വളരെ ദൂരത്തേക്ക് കൊണ്ടുപോവുകയും പിന്നീട് വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. അത് ഇത്രയും പോലീസിന്റെ വലയമുള്ളപ്പോൾ, ഇത്രയും മാധ്യമങ്ങളുടെ ശ്രദ്ധയുള്ളപ്പോൾ അത് സാധ്യമായ കാര്യമല്ല. ഇനി വീട്ടുകാർ നൽകിയ മൊഴി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, അതിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടോ? നേരത്തെ തന്നെ മൊഴി പരിശോധിക്കുമ്പോൾ പൊരുത്തക്കേടുകൾ അനുഭവപ്പെട്ടതായി പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും കുടുംബാംഗങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിയുള്ള ഒരു അന്വേഷണമല്ല. ഈ കുടുംബത്തിൽ പുരുഷന്മാരുണ്ട്, കുട്ടിയുടെ പിതാവിന് പുറമെ മറ്റ് പുരുഷന്മാർ കൂടി. ശരി ശരി, ഇനി വരും നിമിഷങ്ങളിലായിരിക്കും ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് കിട്ടുക. എന്തായാലും പോലീസിന്റെ സംശയത്തിൽ ചില ആളുകളുണ്ട്, ഉടൻ തന്നെ അവർ കസ്റ്റഡിയിലാകും എന്നാണ് പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരം. ഇതുവരെ ആരും കസ്റ്റഡിയിൽ ഇല്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. പോയിന്റ് പേര് അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അന്തിച്ചർച്ച. പ്രധാനപ്പെട്ട